അല്ല അതുകൊണ്ടൊക്കെയാണല്ലോ ഞങ്ങളുടെ ഗവൺമെന്റിനെ ജനങ്ങള് തിരസ്കരിച്ചല്ലോ. പിൻവാതൽ നിയമനങ്ങൾക്കെതിരെ സമരം ചെയ്ത അതേ ആളുകളുടെ ഭാര്യമാർക്ക് ഇന്നിപ്പോ ജോലി കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. സമരങ്ങൾ ശക്തമാവുകയാണ്. സർക്കാർ ഉദ്യോഗത്തിനായുള്ള ലിസ്റ്റിൽ വന്നിട്ടും നിയമനം കിട്ടാതെ പോകുന്ന ചെറുപ്പക്കാരുടെ സമരം നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഇന്ന് തിരുവനന്തപുരത്താണ് നടന്നത് അതിശക്തമായ സമരം. സിവിൽ പോലീസ് ഓഫീസർ ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് പട്ടികകളിലുള്ളവരാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് മുന്നിൽ പ്രതിഷേധിച്ചത്. പിണറായി സർക്കാർ നേതാക്കളുടെ ബന്ധുക്കൾക്കും അടുപ്പക്കാർക്കും മാത്രം ജോലി നൽകുകയാണ് എന്ന ആരോപണം പ്രതിപക്ഷം കടുപ്പിക്കുന്നുണ്ട്. താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്നു എന്ന ആക്ഷേപവും സർക്കാരിന് മുകളിൽ അതിശക്തമായിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ വസ്തുത? എന്തുകൊണ്ടാണ് പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഇതുപോലെ സമരം നടത്തേണ്ടി വരുന്നത്? ഇതാണ് ചർച്ച. സ്വാഗതം. കോൺഗ്രസ് നേതാവ് ശ്രീ പഴകുളം മധു, DYFI നേതാവ് ശ്രീ BK സനോജ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒപ്പം ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയ ഉദ്യോഗാർത്ഥികളിൽപ്പെട്ട രണ്ട് പേർ നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. വിഷ്ണു എം, റിജു KK എന്നിവരാണ് അവർ. നാല് പേരാണ് അതിഥികളായിട്ടുള്ളത്. ആദ്യം ശ്രീ പഴകുളം മധു, ശ്രീ പഴകുളത്തിലേക്ക് വരാം. ശ്രീ BK സനോജ്, ഇങ്ങനെയൊരു സമരം അതിശക്തമായിട്ട് നടക്കുകയാണ്, അതേ സമയത്ത് തന്നെ ഈ സർക്കാർ ഇഷ്ടക്കാർക്ക് നിയമനങ്ങൾ കൊടുക്കുകയാണ്, താൽക്കാലികക്കാരെല്ലാം സ്ഥിരപ്പെടുത്തുകയാണ് എന്നൊക്കെ ആക്ഷേപങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ട് താനും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇന്ന് തിരുവനന്തപുരത്ത് കണ്ടതുപോലെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ ചെറുപ്പക്കാർക്ക് പഠിച്ച് പാസ്സായി ലിസ്റ്റ് വരെ എത്തിയ ആളുകൾക്ക് സമരം നടത്തേണ്ടതായി വരുന്നത്? സർക്കാരിൻ്റെ ഒരു വീഴ്ചയല്ലേ അത്? കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തസ്തികൾ സൃഷ്ടിച്ച ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ഏറ്റവും കൂടുതൽ ആളുകളെ നിയമിച്ച, അഡ്വൈസ് നൽകി നിയമിച്ച ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് നിലവിൽ ശേഷം 153,878 പേരെ PSC വഴി നിയമിച്ചിട്ടുണ്ട്. 27,000 പുതിയ തസ്തിക, ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയേറെ തസ്തിക ഉണ്ടാക്കിയത്. കേരളത്തിൽ ആകെ 500,000 അല്ലേ ഈ ഒഴിവ് ആകെ ഉദ്യോഗസ്ഥരുള്ളത്. അപ്പൊ അതിൽ 27,000 തസ്തിക പുതുതായി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു ഒരു പരിമിതമായിട്ടുള്ള ഈ മറ്റു പരിമിതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് വളരെ വലിയ കാര്യമായിട്ടാണ് DYFI കാണുന്നത്. മാത്രമല്ല താൽക്കാലികം അത് ഉൾപ്പെടെ കൂട്ടിക്കഴിഞ്ഞാൽ, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ഉൾപ്പെടെ കൂട്ടിക്കഴിഞ്ഞാൽ 51,707 തസ്തിക ആളുകൾക്ക് നിയമനം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗവൺമെന്റ് ഉദ്യോഗാർത്ഥികളോട് നിഷേധകരമായിട്ടുള്ള സമീപനം സ്വീകരിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ UDFന്റെ ഗവൺമെന്റ് ആയിരുന്നു നിയമന നിരോധനം അപ്രഖ്യാപിതമായി നടപ്പിലാക്കിയത്, നിയമനങ്ങൾ നടത്താതിരുന്നത്. KSRTCയിൽ ഉൾപ്പെടെയുള്ള കാര്യം നമുക്ക് അറിവുള്ളതാണ്. 3 വർഷമൊക്കെ ആയിട്ടുള്ള ആളുകളെ, താൽക്കാലിക നിയമനം നടത്തി 3 വർഷം ഉൾപ്പെടെ ആയിട്ടുള്ള ആളുകളെ സ്ഥിര നിയമനത്തിന് ആവശ്യമായ ശുപാർശ കൊടുത്തു. ഡൽഹി കേരള ഹൗസിൽ ഉൾപ്പെടെ നിയമനങ്ങൾ നമ്മൾ കണ്ടതാണ്. നേരത്തെ പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള അഴിമതി, 175 ആളുകളെ തട്ടിപ്പിൽ കൂടി നിയമനം നടത്തി, കോഴ വാങ്ങി നിയമനം നടത്തി എന്ന് വിജിലൻസ് കണ്ടെത്തിയ കാര്യം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് തട്ടിപ്പ് കാര്യങ്ങളാണ് UDFന്റെ കാലത്ത് നടന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി ഇടതുപക്ഷ രാഷ്ട്രീയമായിട്ട് ആളുകൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് മാത്രമാണെങ്കിൽ അങ്ങനെയൊക്കെ കരുതാമായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയല്ലോ. ഇവിടെ ഈ രാഷ്ട്രീയക്കാരല്ലോ വന്ന് അവിടെ സമരം നടത്തിയ ഉദ്യോഗാർത്ഥികൾ, അവർ പല രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് പക്ഷേ ലിസ്റ്റിലുണ്ടായിട്ടും ഇത്ര കാലമായിട്ട് ഇങ്ങനെ നിയമനം ലഭിക്കാതെ പോവുകയാണ്. അവർ കാണുന്ന വാർത്തകളാണെങ്കിൽ ഈ അടുപ്പക്കാർക്കൊക്കെ സർക്കാർ ഉദ്യോഗം കൊടുക്കുന്നതായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളിലേക്ക്, ഈ സർക്കാർ ഒരുപാട് ആളുകൾക്ക് നിയമനം നൽകിയെന്നൊക്കെ പറയുമ്പോഴും അവർക്ക് സമരം നടത്തേണ്ടി വരുന്ന സാഹചര്യം നമ്മൾ കാണുകയല്ലേ, നാട്ടുകാർ കാണുകയല്ലേ? അല്ല, അതിന് പിന്നിൽ ചില സ്ഥാപിത താല്പര്യങ്ങൾ കൂടിയുണ്ട്. സമരം നടത്തുന്ന എല്ലാവരും മോശക്കാരാണ്. അവരെല്ലാം കൃത്യമായ രാഷ്ട്രീയ പക്ഷപാതത്തോടുകൂടി വന്നതാണെന്ന അർത്ഥത്തിൽ മാത്രമല്ല കാണുന്നത്. പക്ഷെ സമരത്തിലേക്കൊക്കെ നയിക്കുന്നത് UDF നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചാരണ വേല കൂടിയുണ്ട്. അത് കേരളത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമൊക്കെ നടത്തി കേരളത്തിന്റെ വികസന അജണ്ടയെ മുൻനിർത്തിയിട്ട് ഒരു സംവാദത്തിനോ രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റുമുട്ടലിനോ തയ്യാറാൻ കഴിയുന്നില്ല പ്രതിപക്ഷത്തിൽ.
പിന്നെ അവരിങ്ങനെ ഓരോ ദുരാരോപണങ്ങൾ കൊണ്ടുവരികയാണ്. അതിലിപ്പം കുറെ ഉദ്യോഗാർത്ഥികളെ രംഗത്തിറക്കി. ഇപ്പൊ ലിസ്റ്റിൽപ്പെട്ട എല്ലാ ആളുകൾക്കും ജോലി കിട്ടിയ ചരിത്രം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നു. ഇപ്പോ ലിസ്റ്റിൽ വന്ന് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആളുകളിലേക്ക് തെറ്റായിട്ടുള്ള ചില സന്ദേശങ്ങൾ എത്തിക്കുകയാണ്. ഗവൺമെന്റ് കാലത്തെന്തോ വലിയ പിൻവാതിൽ നിയമനമാണ് ഇവിടെ നടക്കുന്നത്, പി എസ് സി വഴി നിയമനവും നടക്കുന്നില്ല എന്നുള്ള വ്യാജ സന്ദേശങ്ങൾ എത്തിച്ചാണ് കുറെ ആളുകളെ ഈ നിലയിലേക്ക് വഴിതിരിച്ചു വിടുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നിയമനങ്ങൾ സംബന്ധിച്ച്, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള നിയമനങ്ങൾ, പുതിയ തസ്തിക, റാങ്ക് ലിസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ 3113 റാങ്ക് ലിസ്റ്റ് മാത്രമായിരുന്നു യു ഡി എഫിന്റെ കാലത്ത് പ്രസിദ്ധീകരിച്ചത്. ശ്രീ പഴകുളം അതുകൂടെ തയ്യാറാവുകയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ഒന്ന് അതിന് വിശദാംശങ്ങളിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. ഇപ്പോൾ സമരം നടത്തേണ്ടി വന്ന ശ്രീ എം വിഷ്ണു തിരുവനന്തപുരത്ത് നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിഷ്ണു, ഈ സർക്കാർ ഈ രാഷ്ട്രീയമായിട്ട് എതിർപക്ഷത്തുള്ള ആളുകൾ പലതും പറയുന്നുണ്ടെങ്കിലും ഒരുപാട് നിയമനങ്ങൾ നടത്തുകയും ആളുകൾക്ക് ജോലി നൽകുകയും ഒക്കെ ചെയ്ത സർക്കാരാണ് എന്നാണ് ശ്രീ ഡി വൈ എഫ് ഐ നേതാവ് ശ്രീ വി കെ സനോജ് പറയുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സമരത്തിലേക്ക്, അതും കുറച്ച് കടന്ന സമരമാണ് അവിടെ യഥാർത്ഥത്തിൽ നടന്ന, ആളുകൾ മണ്ണെണ്ണ തലവഴി ഒഴിക്കുന്ന ദൃശ്യങ്ങളടക്കം നമ്മുടെ മുന്നിലുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ അതിരി വിട്ടും സമരം നടത്തേണ്ടി വന്ന ഒരു ഗതികേടിലേക്ക് നിങ്ങൾ എത്തിയത്? സാർ, ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് പി എസ് സി ഉദ്യോഗാർത്ഥികളെ കുറിച്ചുള്ള ഒരു ചർച്ചയായതുകൊണ്ട് തന്നെ കുറച്ച് സമയം അധികം സംസാരിക്കാൻ അനുവദിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സാറിപ്പോ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് നിങ്ങളെ തള്ളിവിട്ടതെന്നാണ്. ഞങ്ങൾ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് ഞങ്ങളെ തള്ളിവിട്ടതാണ്, ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഇങ്ങനെ ഒരു സമരം. ഈ സർക്കാരിനോടും ഇവിടുത്തെ പി എസ് സിയോടും ഇവിടുത്തെ ജനപ്രതിനിധികളോടും ഞങ്ങൾ എത്ര തവണ പറഞ്ഞു ഞങ്ങൾ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എങ്കിലും ഒന്ന് നീട്ടിത്തരൂ. ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്ത് കേസ് നടത്തി, പി എസ് സിയുടെ ചോദ്യപേപ്പർ ചോർച്ച നടത്തി, ഈ സി പി ഒ റാങ്ക് ലിസ്റ്റ് അട്ടിമറിക്കാൻ ശ്രമിച്ച്, അങ്ങനെ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ റാങ്ക് ലിസ്റ്റ് 4 മാസം വരെ മരവിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ചെയ്തത്. ആ കാലാവധി എങ്കിലും തിരികെ തരാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് അതിന് ശേഷം ഒരു ദിവസം പോലും ഞങ്ങൾക്ക് കാലാവധി കിട്ടിയിട്ടില്ല. ഈ പ്രിയപ്പെട്ട കേരളത്തിലെ ജനങ്ങളും ഈ ചർച്ച കാണുന്ന ആളുകളും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഞങ്ങൾ റാങ്ക് ലിസ്റ്റിന് കിട്ടിയ കാലാവധി എന്ന് പറയുന്നത് ഒരു ദിവസവും 12 മണിക്കൂറുമാണ്. ഈ കേരളത്തിലെ ഒരു റാങ്ക് ലിസ്റ്റിന് കിട്ടിയ കാലാവധി ഒരു ദിവസവും 12 മണിക്കൂറും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധികളോട് ആവശ്യപ്പെട്ടു, ഇവിടുത്തെ ഭരണമുന്നണിയിലെ ഇവിടുത്തെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാക്കളോട് ആവശ്യപ്പെട്ടു. വിഷ്ണു, യഥാർത്ഥത്തിൽ ഈ സി പി ഒ ലിസ്റ്റിനെ കുറിച്ചാണല്ലോ താങ്കൾ പറയുന്നത്. ഇത് പല ആളുകളും നിങ്ങളവിടെ സമരം നടന്നുകൊണ്ട് നിങ്ങൾക്ക് മുഴുവൻ വിവരങ്ങളും അറിയാം, പക്ഷെ കാണുന്ന ആളുകൾ ആദ്യം മുതൽ കേൾക്കണം. അതായത് എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്, എപ്പോഴാണ് ഈ പരീക്ഷ ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഇത്ര വൈകിയത്, അത് തുടക്കം മുതൽ പറയാമോ? സാറേ, 2017 ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഈ പരീക്ഷ ഈ കൊറോണ, നിപ്പ തുടങ്ങിയ മഹാമാരികൾ കടന്നാണ് ഞങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഈ പരീക്ഷ നടത്താൻ തന്നെ വളരെയധികം താമസിച്ചിട്ടുണ്ട്, പിന്നെ ഫിസിക്കൽ എടുത്തിട്ടുണ്ട്. 2020 June 30 ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയും ചെയ്തു. ഞങ്ങൾ ഈ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ ഉദ്യോഗസ്ഥരടുത്തും പലയിടത്തും ഞങ്ങൾ ആവശ്യപ്പെട്ടു, സാറേ ഞങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാലാവധിയുണ്ട്. ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ ഈ ക്രിമിനലുകൾ നടത്തിയ ഈ അക്രമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി 4 മാസം ഈ റാങ്ക് ലിസ്റ്റ് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയുണ്ടായി. ആ കാലാവധി ഞങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു, അവര് അത് അനുവദിക്കാൻ ഞങ്ങൾക്ക് തയ്യാറായില്ല. ഞങ്ങളോട് അന്ന് പറഞ്ഞത് ഒരു റാങ്ക് ലിസ്റ്റും കാലാവധി നീട്ടുന്നത് സർക്കാരിന്റെ പരിഗണനയിലില്ല, ഇനി ഏതെങ്കിലും റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടിക്കൊടുക്കാൻ സർക്കാർ സന്നദ്ധരാകുകയാണെങ്കിൽ ഇവിടുത്തെ ഭരണമുന്നണിയിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനം തന്നെ അതിന് എതിരി പറയുമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഇതാ രണ്ടു ദിവസമായില്ല, അതിനു മുമ്പ് ഇപ്പോ ഈ കോവിഡ് കഴിഞ്ഞ് വാക്സിൻ കണ്ടുപിടിച്ച് അൺലോക്ക് പ്രക്രിയ പകുതിയായ സമയത്ത് 493 റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടിക്കൊടുക്കുവാൻ ഇവിടുത്തെ യുവജന സംഘടന ആവശ്യപ്പെട്ടു സർക്കാരിനടുത്ത്. അതനുസരിച്ച് സർക്കാർ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 493 റാങ്ക് പട്ടികളുടെ കാലാവധി സർക്കാർ നീട്ടിക്കൊടുത്തു. ഞങ്ങൾ എന്താ ചെയ്യുക? ഞങ്ങൾ ആക്കാ എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്? ഞങ്ങൾ റാങ്ക് ലിസ്റ്റ് എന്തുകൊണ്ട് കാലാവധി നീട്ടിത്തരുന്നില്ല? ഞങ്ങൾക്കിപ്പോ ജോലി വേണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. സർക്കാരിന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങളെ കാലാവധി നീട്ടിത്തരൂ. സർക്കാർ എന്തുകൊണ്ട് ഞങ്ങൾ ഈ വേദന കേൾക്കുന്നില്ല? ന്യായമായിട്ട് ഞങ്ങൾ സംശയിക്കുന്നത് ഈ റാങ്ക് ലിസ്റ്റ് അട്ടിമറിക്കാൻ ശ്രമിച്ച ക്രിമിനലുകളായിട്ടുള്ള ആളുകൾക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും ജോലി കിട്ടണ്ട? ആ സമീപനമാണോ സർക്കാർ സ്വീകരിക്കുന്നത്? ഈ മഞ്ഞത്ത് ഞങ്ങൾ സെക്രട്ടറിയുടെ നടയിൽ കിടക്കുകയാണ് ഇവിടെ വന്ന്. വിഷ്ണു, ഞാൻ താങ്കളിലേക്ക് വരാം. എനിക്ക് കാണുന്ന ആളുകൾക്കും എനിക്കും എല്ലാം ആ
വൈകാരിക അവസ്ഥ മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിൻ്റെ ഒരു ഒരു ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഉതകുന്ന വാക്കുകളാണവ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ വി കെ സനോജ്, ഇവിടെ ആ ചോദ്യത്തിനൊക്കെയുള്ള മറുപടി എന്തായിരിക്കും? അതായത് അവരുടെ കുഴപ്പം കൊണ്ടല്ല ആ ഫ്രീസ് ചെയ്യുകയും മറ്റു കുഴപ്പങ്ങളിലേക്കും ഒക്കെ പോകേണ്ടി വന്നത്. അവർക്ക് മുന്നിൽ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായിട്ട് ഈ തടസ്സങ്ങൾ വന്ന് വീഴുകയായിരുന്നു. എന്തുകൊണ്ടാണത് ഇങ്ങനെ മനുഷ്യപ്പറ്റോടുകൂടിയുള്ളൊരു സമീപനം ഈ സി പി ഒ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾ അർഹിക്കുന്നില്ലേ? അതെന്തുകൊണ്ടാണ് സർക്കാർ കൊടുക്കാത്തത്? ഇങ്ങനെ കടുത്ത സമരത്തിലേക്ക് പോകേണ്ടി വന്നത് ഈ സർക്കാരിൻ്റെ അക്കാര്യത്തിലുള്ള ജാഗ്രതയില്ലായ്മ കൊണ്ടും നിങ്ങളുടെ അവരോടുള്ള ആഭിമുഖ്യക്കുറവ് കൊണ്ടുമല്ലേ? ഒരിക്കലുമല്ല. സർക്കാരിന് ആ കാര്യത്തിൽ ഉദ്യോഗാർത്ഥികളോട് ആഭിമുഖ്യക്കുറവിന്റെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ നേരത്തെ പി എസ് സി ഉദ്യോഗാർത്ഥിയുടെ പ്രതി സംസാരിച്ചു ഈ റാങ്ക് ലിസ്റ്റ് നീട്ടുന്നത് സംബന്ധിച്ച്. ഇപ്പൊ റാങ്ക് ലിസ്റ്റ് അനുസ്യൂതമായി നീട്ടുക എന്നുള്ളത് സർക്കാരിന്റെ നയമായിരുന്നില്ല. ഇപ്പൊ പുതിയ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിലാണ് ആറുമാസത്തേക്ക് റാങ്ക് ലിസ്റ്റ് നീട്ടാൻ ഗവൺമെന്റ് പി എസ് സിയോട് ശുപാർശ ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്രത്യേകിച്ച് ഈ യൂണിഫോം പോസ്റ്റുകളിലേക്കുള്ള കോവിഡ് കാലഘട്ടം കഴിഞ്ഞു വന്നതാണ് സാർ. വിഷ്ണു, ഞാൻ താങ്കളിലേക്ക് വന്നോളാം, ഒന്ന് പറയട്ടെ സനോജ്. പറയൂ സനോജ്. ഇപ്പൊ 493 റാങ്ക് ലിസ്റ്റ് നീട്ടിയതിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ 493 റാങ്ക് ലിസ്റ്റിൽ പെട്ട ആളുകളും ഗവൺമെന്റിനെ സമീപിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ ഗവൺമെന്റിന്റെ മുന്നിൽ വരികയും ചെയ്ത ഘട്ടത്തിലാണ് ഇപ്പൊ റാങ്ക് ലിസ്റ്റ് നീട്ടിയിട്ടുള്ളത്. അത് ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് സഹായകരമായിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. പിന്നെ സി പി ഒ റാങ്ക് ലിസ്റ്റ് കാര്യം പറഞ്ഞു. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് സേനയിലേക്കുള്ള നിയമനം നടത്തിയ ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. അതിന്റെ കണക്കുകളിൽ ഇവിടെ ഞാൻ അവതരിപ്പിക്കാം. ഇവിടെ പറയുന്ന ഘട്ടത്തൊന്നും കേരളത്തിലെ ഗവൺമെന്റ് പോലീസ് നിയമനം എല്ലാം അട്ടിമറിച്ചിരിക്കുന്നു, ഏറ്റവും കുറവ് നിയമനം നടത്തിയിട്ടുള്ള കാര്യം, അങ്ങനെയൊക്കെയുള്ള ഒരു വ്യാജമായിട്ടുള്ള പ്രചരണമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇപ്പൊ റാങ്ക് ലിസ്റ്റ് നീട്ടുക എന്നുള്ളത് സർക്കാരിന്റെ ആദ്യഘട്ടത്തിന്റെ നയമായിരുന്നില്ല. ഇപ്പൊ കോവിഡിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ നിരവധിയായ അവരുടെ അവരുടേതല്ലാത്ത ഒരുപാട് തടസ്സങ്ങൾ കൊണ്ടാണ് അവർക്ക് ഇത്രമാത്രം ബുദ്ധിമുട്ടിലേക്ക് പോകേണ്ടി വന്നത്. നിപ്പ കാരണം എക്സാം മാറ്റി, പരീക്ഷ നടത്തി ഫിസിക്കൽ പാസ്സായതിന് ശേഷം കോപ്പിയടി വിവാദം മൂലം 4 മാസം ലിസ്റ്റ് റദ്ദ് ചെയ്തു. കോപ്പിയടി വിവാദം താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, എല്ലാവർക്കും ഓർമ്മയുണ്ട്. അങ്ങനെ ലിസ്റ്റ് റദ്ദ് ചെയ്തു. പിന്നീട് പ്രളയം, കൊറോണ, ഈ പറയുന്ന ലോക്ക്ഡൗണ്, ഈ മറ്റ് ഇതെല്ലാം കഴിഞ്ഞ് മറ്റ് ലിസ്റ്റുകളെല്ലാം നീട്ടി നൽകിയിട്ടും ഈ ലിസ്റ്റ് മാത്രം നീട്ടി നൽകിയിട്ടില്ല. അവരുടെ ആവശ്യങ്ങൾ വലിയ, നമ്മൾ അത് മാത്രം പരിഗണിക്കുമ്പോൾ അവിടെ വലിയ ഫ്ലക്സായിട്ട് എഴുതി വിട്ടിട്ടുണ്ടവരത്. ഈ പറയുന്ന സംഗതികളെല്ലാം അവരുടെ കുഴപ്പമല്ലാതെ വന്നതാണ്. അപ്പോൾ അവർക്കൊരു പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കേണ്ടതല്ല? അവർക്കോട് മാത്രം എന്താണ് നീട്ടി നൽകുകയില്ല എന്നൊരു നിലപാട്? അല്ല, അവരുടെ ലിസ്റ്റിൽ നിന്ന് നേരത്തെ നിശ്ചയിച്ചതിൽ കൂടുതൽ ആളുകളെ നിയമനം നടത്തിയിട്ടുണ്ട്. അതിന്റെ കണക്കുകൾ എന്താ അവർ പറയാത്തത്? യഥാർത്ഥത്തിൽ നേരത്തെ റിപ്പോർട്ട് ചെയ്ത ഒഴിവനുസരിച്ചുള്ള നിയമനം ആ ലിസ്റ്റിൽ നടത്തിയിട്ടുണ്ട്. പുതിയ ആളുകൾ പുറത്ത് പരീക്ഷ എഴുതാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. യഥാർത്ഥ വിവരമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ലിസ്റ്റിൽ നിന്ന് ഒരു നിയമനവും നടത്തിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അതല്ലേ അവരുടെ പ്രശ്നം? അല്ലല്ല, നിയമനം നടത്തിയിട്ടുണ്ട്. നിയമനം നടത്താതെ ലിസ്റ്റ് കേട്ടോ. ശ്രീ വിഷ്ണു, വിഷ്ണു എന്താണ് അതിന്റെ വസ്തുത? സാർ, കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന് ഒരു സാർ കഴിഞ്ഞ ഞങ്ങൾക്ക് മുന്നേ ഉള്ള റാങ്ക് ലിസ്റ്റിന് ഒരു വർഷവും ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് എന്നാണോ നിലവിൽ വരുന്നത് അത്രയും സമയം കാലാവധി കൊടുത്തുകൊണ്ടാണ് നിയമനം നടത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിന് അത്രയും കാലാവധി തന്നിട്ടില്ല. ഞങ്ങൾ ഈ ഗവൺമെന്റ് ഒരു MLAയും ഒരു MLAയും PSCയുടെ അധികൃതരും പറയുന്നതെന്ന് പറഞ്ഞാൽ 6500 പേർക്ക് നിയമനം കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ 4000 പരം ആൾക്കാർക്ക് മാത്രമേ നിയമനം കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളവര് ലിസ്റ്റിൽ ബാക്കി കിടക്കുകയാണ്. അത് ശരി, അങ്ങനെ ലിസ്റ്റ് തെറ്റിദ്ധരിപ്പിക്കരുത്. അതായത് ഈ പറയുന്ന നിയമനം നടത്തിയിട്ടുണ്ട്, ആ ലിസ്റ്റിൽ നിന്ന് നിയമനം നടന്നിട്ടുണ്ട്. ആ ലിസ്റ്റിൽ നിന്ന് അടക്കം നിയമനം നടന്നിട്ടുണ്ട് അല്ലേ? അതായത് ഞാൻ തിരിച്ചു വരാം. റാങ്ക് ലിസ്റ്റിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും ചെറിയ ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ സനോജ്, ശരി ശരി, മനസ്സിലായി. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ വി കെ സനോജ്, എന്തുകൊണ്ടാണ് പിന്നെ അവർക്ക് സമരം നടത്തേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്? എല്ലാവർക്കും നീട്ടി നൽകിയിട്ടും സമയം നൽകാത്ത എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. അല്ല, ഇപ്പൊ അവര് പറഞ്ഞു, നേരത്തെ പറഞ്ഞു നിയമനം നടത്തിയിട്ടാണ്. ഇപ്പൊ പറഞ്ഞു നിയമനം നടത്തിയിട്ടെന്ന് പറഞ്ഞു. നിയമനം നടന്നിട്ടുണ്ട്. നിയമനം നടന്നു എന്നുള്ളത് വസ്തുതമായിട്ടുള്ള കാര്യമാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ പോലീസ് സേനയിലേക്ക് നിയമനം നടന്നത്. അത് വനിതാ പോലീസിന്റെ കാര്യത്തിലായി കഴിഞ്ഞാലും, മാത്രമല്ല ഇപ്പം യൂണിഫോം ഫോഴ്സുകളിലേക്ക് വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട, പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ട് നിയമനങ്ങൾ നടക്കുന്നുണ്ട്.
ഇതെല്ലാം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയേറെ നിയമനം നടന്നത്. ശരി, അപ്പൊ നിയമനത്തിന്റെ എല്ലാം കൃത്യമായ കണക്കുകൾ വേണ്ടി 153,878 ആളുകൾക്ക് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം പി എസ് സി വഴി ജോലി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിയമനം നടന്നിട്ടില്ല എന്നൊക്കെ പറയുന്നത് അസംബന്ധമാണ്. പിന്നെ ഓരോ റാങ്ക് ലിസ്റ്റിൽ പെട്ട ആളുകൾക്കും റാങ്ക് ലിസ്റ്റിന്റെ അവസാനത്തെ അവസരം തരണം സാർ. സാർ അപേക്ഷിക്കുകയാണ്, ദയവായി അല്ല വിഷ്ണു, അഡ്വൈസ് മെമ്മോ വന്നാൽ ജോലി കിട്ടുമെന്ന കാര്യം ഉറപ്പല്ലേ? അഡ്വൈസ് മെമ്മോ കിട്ടിയാൽ ജോലി കിട്ടും, അതിനെന്താ സംശയം? സംസാരിച്ചാൽ ആരും പറയുന്നത് മനസ്സിലാകാതിരിക്കുകയാണ് ചെയ്യുക. ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ വിഷ്ണു ഇവിടെ നിയമനം നൽകിയിട്ടുണ്ട്, അഡ്വൈസ് മെമ്മോ കിട്ടിയിട്ടുണ്ട്. അഡ്വൈസ് മെമ്മോ കിട്ടിയെന്ന് വെച്ചാൽ അതിനർത്ഥം ജോലി കിട്ടിയെന്ന് തന്നെ അല്ലേ? അപ്പോയിന്റ്മെന്റിലേക്ക് പോയിട്ടില്ല എന്നല്ലേ ഉള്ളൂ? അത് ഉറപ്പല്ലേ ജോലി? ആ അതാണ് സാർ, ജോലിക്ക് എത്ര പേര് കയറി എന്നുള്ളതാണ് നമുക്ക് നമ്മൾ നോക്കേണ്ടത്. അഡ്വൈസ് മെമ്മോ അല്ല, ഞങ്ങളെ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ തന്നെ 20-ഉം 15 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്ക് ഏതെങ്കിലും ഒരു ജോലിക്കല്ലേ പോകാൻ പറ്റുള്ളൂ? അപ്പൊ പിന്നെ ഈ 100,000 പേര് ജോലിക്ക് കയറി എന്ന് എങ്ങനെ പറയാൻ പറ്റും സാർ? സനോജ് വിശദീകരിക്കുമായിരിക്കും. എനിക്ക് ഞാൻ താങ്കളിലേക്ക്, ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ പഴകുളം മധു, ഇവിടെ നേരത്തെ വി കെ സനോജ് DYFI നേതാവ് സംസാരിച്ചത് തുടങ്ങിയത് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു. അതായത് UDF തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ട് ആ ഒരു അന്തരീക്ഷം, അദ്ദേഹം പറഞ്ഞത് എനിക്ക് മനസ്സിലായതാണ്, ആ ഒരു അന്തരീക്ഷം ഈ ജോലി കിട്ടാതെ അപ്പോയിൻമെന്റിലേക്ക് പോകാതെ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളെ ആകപ്പാടെ വേവലാതിയിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ അന്തരീക്ഷത്തെ ഇങ്ങനെ ചൂടുപിടിപ്പിച്ചിരുന്നതുകൊണ്ട് അവർക്ക് ആകപ്പാടെ ബേജാറാകുന്ന സാഹചര്യമാണ് മൊത്തത്തിലുള്ളത്. അതുകൊണ്ടാണ് അവർ സമരങ്ങളിലേക്ക് പോകേണ്ടുന്ന സാഹചര്യം വരുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് അവർ. അത് ഒരു കണക്കിന് ശരിയായിരിക്കുകയില്ലേ? അനാവശ്യമായിട്ട് ഈ സർക്കാർ കുറേയേറെ നിയമനങ്ങൾ നടത്തിയ സർക്കാരായിട്ട് പോലും രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങൾ വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് നിങ്ങൾ വല്ലാതെ ആക്രമിക്കുകയാണോ നിയമനത്തിന്റെ പേരിൽ സർക്കാരിനെ? മനസ്സ് മരവിച്ച് പോയ ഒരു DYFI നേതാവിന് മാത്രമേ ഈ ചൂടിനെ പറ്റി പറയാൻ കഴിയൂ. ഞങ്ങൾ ചൂടാക്കിയത് കൊണ്ടാണ് കേരളത്തിലെ PSC റാങ്ക് ഹോൾഡേഴ്സുകാർ ഇങ്ങനെ സമരം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ DYFI നേതാവ് ആ ഒരു PSC റാങ്ക് ഹോൾഡർ യുവാവിനോട് ചോദിച്ചല്ലോ, എന്തിനാണ് താങ്കൾ ബഹളം വെക്കുന്നതെന്ന്. ചടങ്ങ് സമാധാനപ്പെടെ, എല്ലാം ശരിയാകുന്നു. കേരളത്തിലെ DYFIക്കാർക്ക് ഒരു ബഹളവും വെക്കേണ്ട കാര്യമില്ല. പിൻവാതിൽ നിയമനങ്ങൾ നടക്കുകയാണ് ധാരാളമായിട്ട് കേരളത്തിൽ. അവരുടെ നേതാക്കന്മാരുടെ MPമാർ MLAമാർ DYFI സെക്രട്ടറിമാർ പ്രസിഡന്റുമാർ, അങ്ങനെ കേരളത്തിലെ ആയിരക്കണക്കിന് DYFIക്കാർ PSCയെ നോക്കുകുത്തിയാക്കി ഈ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ സ്വന്തം ജീവിതം പടുത്തുയർത്താനായി ഇന്നാണ് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത കുടുംബത്തിൽ നിന്നും വന്ന് വൃതാവിലായിരിക്കുന്ന കൃഷംഗു സ്വർഗത്തിലായിരിക്കുന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ പ്രതിനിധികൾ നടത്തുന്ന സമരത്തെ DYFI എന്ന് പറയുന്ന ഒരു യുവജന സംഘടന ഇങ്ങനെ അപഹസിക്കുന്നത് കാണുമ്പോ നിങ്ങൾ ആരോടൊപ്പമാണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഇരകൾക്കൊപ്പമാണോ, വേട്ട നായ്ക്കൾക്കൊപ്പമാണോ, നിങ്ങൾ ഈ ഭരണകൂടത്തിന്റെ ഭീകരതയ്ക്കൊപ്പമാണ് നിങ്ങൾ? നിങ്ങൾ മന്ത്രിമാർക്ക് വിടുപിടി ചെയ്യുന്നവരായി മാറിയിരിക്കുന്നു DYFIക്കാർ. ചെറുപ്പക്കാരുടെ വികാരം നിങ്ങൾക്ക് മനസ്സിലാകില്ല. നിങ്ങൾ എത്ര സമരം നടത്തിയ ആൾക്കാരാണ് കേരളത്തിൽ ചെറുപ്പക്കാരുടെ തൊഴിലിനു വേണ്ടി, തൊഴിലല്ലെങ്കിൽ ജയിൽ, എന്തെല്ലാം മുദ്രാവാക്യങ്ങൾ, എന്തെല്ലാം പ്രക്ഷോഭങ്ങൾ, ആ സമരങ്ങളെല്ലാം എവിടെ പോയി? തൊഴിലിനു വേണ്ടി നിങ്ങൾ നടത്തിയ സമരങ്ങളിൽ നിങ്ങൾ നേടിയെടുത്ത രക്തസാക്ഷികളുടെ ആത്മാവുകൾ പോലും നിങ്ങളെ വേട്ടയാടുക്കി നോക്കുക. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരെ കേരളത്തിലെ കോൺഗ്രസും UDFഉം സമരസജ്ജമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയത് കൊണ്ട് അതിന്റെ ഇളക്കത്തിലാണ് ഈ ചെറുപ്പക്കാർ വന്ന് സമരം ചെയ്തതെന്ന് പറഞ്ഞാൽ അവരെ പല്ലിളിച്ച് കാണിക്കുകയാണ്. ഇങ്ങനെ അപഹസിക്കുന്ന ചെറുപ്പക്കാരെ, എത്ര റാങ്ക് ലിസ്റ്റുകളാണ് കേരളത്തിൽ ഈ കോവിഡ് കാലത്ത് റദ്ദാക്കിയത്? 3 മാസം മാത്രമല്ലേ ഈ സർക്കാർ റാങ്ക് ലിസ്റ്റുകൾ നീട്ടിക്കൊടുത്തുള്ളൂ? കേരളത്തിൽ UDFഉം കോൺഗ്രസും മിഡ് കോൺഗ്രസും യുവ MLAമാരും എത്രയോ തവണ ആവശ്യപ്പെട്ടു ഈ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടണമെന്ന്. പുതിയ റാങ്ക് ലിസ്റ്റുകൾ വന്ന് ഒരാൾക്ക് പോലും നിയമനം കൊടുക്കാതെ ഈ നിങ്ങൾക്കറിയാമല്ലോ പോലീസിലും എക്സൈസിലും റാങ്ക് കാലാവധി 1 വർഷമാണ്. സർക്കാരിന് വേണമെങ്കിൽ ഈ റാങ്ക് കാലാവധി 4.5 വർഷം വരെ നീട്ടാം. ഗവൺമെന്റ് ക്യാബിനറ്റ് PSCയോട് ആവശ്യപ്പെട്ടാൽ മതി. ആ റാങ്ക് ലിസ്റ്റ് നീട്ടുന്നത് ആ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നും മതിയായ നിയമനം നടക്കാതെ പുതിയ റാങ്ക് ലിസ്റ്റ് വരാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ
റാങ്ക് ലിസ്റ്റ് നീട്ടണമെന്ന ചെറുപ്പക്കാരുടെ ആവശ്യത്തിന് എന്തിനാണ് ഡിവൈഎഫ് എതിർക്കുന്നത്? അല്ല ശ്രീ പഴകുളം മധു, കുറെ ലിസ്റ്റുകൾ അവർ നീട്ടിയില്ലേ? കാലാവധി നീട്ടിക്കൊടുത്തില്ലേ? അത് സർക്കാർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ വി കെ സനോ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് പോലീസിലടക്കം കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിനേക്കാൾ കൂടുതൽ നിയമനങ്ങൾ നടത്തിയ സർക്കാരാണിത് എന്നാണ്. അങ്ങനെയുണ്ടെങ്കിൽ അവർ നിയമനങ്ങൾ നടത്തുന്നുണ്ട്, റാങ്ക് ലിസ്റ്റിന് കാലാവധി നീട്ടി നൽകുന്നുമുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ആക്ഷേപം ശ്രീ പഴകുളം മധു അടക്കമുള്ള കോൺഗ്രസ്സുകാരും മറ്റുമൊക്കെ വലിയ തോതിൽ ഉയർത്തുകയാണോ? അതിലാകപ്പാടെ ബേജാറായി പോകുന്നതാണോ മറ്റുള്ളവർ എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. അതിൽ ആ ചെറുപ്പക്കാരൻ പറയുന്നത് എക്സാക്ട്ലി കറക്റ്റ് ആണ്. നിയമനം നടന്നിട്ടില്ല, നടന്നിട്ടില്ല. ആ റാങ്ക് ലിസ്റ്റ് നീട്ടണമെന്നായിരുന്നു അവരുടെ ആവശ്യം. ആണാണ് ആ റാങ്ക് ലിസ്റ്റിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ശ്രീ പഴകുളം മധു ആ റാങ്ക് ലിസ്റ്റിനെ കുറിച്ചല്ല, അതിനെ അദ്ദേഹം പറഞ്ഞത് മനസ്സിലായി. വിഷ്ണു പറഞ്ഞതാണ് ശരി. 3 മാസം നീട്ടിയിട്ടും അവർക്ക് ആർക്കും നിയമനം കിട്ടിയില്ല. ശരി, അതെനിക്ക് മനസ്സിലായി. നിയമനം കിട്ടിയില്ല, അതെനിക്ക് മനസ്സിലായി. ശ്രീ പഴകുളം മധു, സരീഷ് കേൾക്കൂ, പുതിയ റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല. പുതിയ അപേക്ഷകർ സി പി ഒയും എസ് ഐ തസ്തികളിലേക്ക് 3.5 ലക്ഷം അപേക്ഷകർ കേരളത്തിലുണ്ട്. പുതിയ റാങ്ക് പട്ടിക വന്നിട്ടില്ല. വന്നിട്ടാണ് ഈ പ്രശ്നങ്ങൾ കുഴപ്പമില്ല. വരാതെ തന്നെ നീട്ടിക്കൊടുക്കാനുള്ള ന്യായമായ ആവശ്യം ഈ സർക്കാർ അംഗീകരിച്ചില്ല. എന്തിനു വേണ്ടി? പിൻവാതിൽ നിയമനത്തിന് വേണ്ടി. താങ്കളോട് പറഞ്ഞു പി എസ് സി പരീക്ഷയുടെ കോപ്പിയുടെയും നിയമനത്തിലെ അണുനക്കുള്ള ഇടപെടലുകളും അഴിമതികളും ക്രമക്കേടുകളും എല്ലാം താങ്കൾ പറഞ്ഞല്ലോ. ഞാൻ അതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. ശിവരഞ്ജിത്ത് മാരുടെ കാലമാണത്. എസ് എഫ് ഐക്കാർക്കും ഡിവൈഎഫ്ഐക്കാർക്കും എം പി രാജേഷുമാർക്കും റഹിംമാർക്കും ഭാര്യമാർക്കും ആനന്ദരവന്മാർക്കും ചിത്തപ്പന്മാർക്കും കൊച്ചപ്പന്മാർക്കും എല്ലാവർക്കും 490,000 നിയമനങ്ങൾ ക്യാബിനറ്റിൽ വെച്ച് നിയമവകുപ്പിന്റെ ധനവകുപ്പിന്റെ ഉത്തരവുകളെ മറികടന്നുകൊണ്ട് നിയമിക്കുന്ന ഈ കാലം എന്ത് സാരിതാൻ പി എസ് സി എന്ന് പറഞ്ഞാൽ പിണറായി സരിത ഏജൻസി ആയിട്ട് പിണറായി സരിത കമ്മീഷൻ പി എസ് സി പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ല. ശരി ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ആ താങ്കളിലേക്ക് വരാം. ഒന്ന് ഒരു ഉദ്യോഗാർത്ഥി കൂടെ നമ്മുടെ കൊണ്ട് ശ്രീ പഴകുളം മധു, അദ്ദേഹത്തിന്റെ അവലാതി കൂടെ കേൾക്കട്ടെ. അദ്ദേഹം എന്തിനാണ് സമരം ചെയ്യുന്നത്? ഞാൻ താങ്കളിലേക്ക് വരാം. ഒരു ഉദ്യോഗാർത്ഥി കൂടെ ഉണ്ട്, ശ്രീ റിജു. അദ്ദേഹം അവിടെ നമ്മോടൊപ്പം അവിടെ സമരസ്ഥലത്ത് തന്നെയാണ് ചേരുന്നത്. ശ്രീ റിജു, എന്തുകൊണ്ടാണ് ഒരല്പം അതിരുവിട്ട സമരമായിരുന്നു നിങ്ങളുടെ എന്ന് പറയാതിരിക്കുക വയ്യ? മണ്ണെണ്ണയൊക്കെ തലയിലൂടെ ഒഴിക്കുക എന്ന് വെച്ചാൽ വലിയ പേടിയാണ് പുറത്തു നിന്ന് കാണുന്ന ആളുകൾക്ക് ഉണ്ടാവുക. സമീപകാലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് രണ്ടാളുകൾ നമ്മുടെ മുന്നിൽ മരിക്കുന്ന ദൃശ്യമടക്കം കാണേണ്ടി വന്നു. അതുകൊണ്ട് അപകടകരമായുള്ളൊരു സമരത്തിലേക്ക് പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇത്രയ്ക്ക് അപകടകരമാണെന്ന് അറിഞ്ഞിട്ട് പോലും അങ്ങനെ രോഷം പ്രകടിപ്പിക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് പെട്ടത്? സർ, കേരളത്തിൽ ഇനി ഞങ്ങളെ കാണാത്ത ഒരു മന്ത്രിമാരില്ല, ഒരു എം എൽ എമാരില്ല, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഇനി പരാതി നൽകാത്ത സ്ഥലങ്ങളില്ല. ഇത്രത്തോളം ഭാഗങ്ങളിൽ ഞങ്ങൾ പരാതികൾ നൽകി, നിവേദനം നൽകിയും ഒരു മറുപടി പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എന്താണ് സർ ചെയ്യേണ്ടത്? ഇപ്പം ഇതിനു മുൻപ് സംസാരിച്ചിരുന്ന ഒരു വ്യക്തി പറഞ്ഞു കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയ സർക്കാരാണെന്ന്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതിനു മുൻപുണ്ടായിരുന്ന ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടന്നിരിക്കുന്നത് 11,355 നിയമനങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇപ്പം കാലാവധി അവസാനിക്കാൻ കഷ്ടി 6 മാസം മാത്രമുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടന്നിരിക്കുന്നത് 5,500. അതായത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടന്നതിൻ്റെ ഏതാണ്ട് പകുതി പോലും നിയമനം നടക്കാത്തൊരു സാഹചര്യമാണ് ഇന്നത്തേക്കുള്ളത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഏത് രീതിയിലാണ് ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നു എന്ന് പറയുന്നത്? അപ്പം നിയമനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഇനി മുട്ടാത്ത വാതിലുകളില്ല. ആ വാതിലുകളെല്ലാം കൊട്ടിയടഞ്ഞു പോകുമ്പം ഇനി ഞങ്ങൾ ഏത് രീതിയിലാണ് ഞങ്ങൾ പ്രതികരിക്കേണ്ടത്? ഇതിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു 495 റാങ്ക് ലിസ്റ്റുകൾ നീട്ടി നൽകിയെന്ന്. എത്ര ദിവസത്തേക്കാണ് ഓരോ റാങ്ക് ലിസ്റ്റുകൾ നീട്ടിയിരിക്കുന്നത്? February 3 മുതൽ August 2 വരെയുള്ള റാങ്ക് ലിസ്റ്റുകൾ August 3 വരെ നീട്ടിയിരിക്കുന്നു. ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുന്നത് June 29 അങ്ങനെയെങ്കിൽ ഈ ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റ് നീട്ടി കിട്ടിയിരിക്കുന്നത് വെറും 1 മാസവും 3 ദിവസവും മാത്രമാണ്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. വയനാട് ജില്ല, കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വയനാട് ജില്ലയിൽ കഴിഞ്ഞ 3 മാസം കൊണ്ട് നടന്നിരിക്കുന്നത് വെറും 4 അഡ്വൈസ് മാത്രമാണ്. അപ്പം ഈ റാങ്ക് ലിസ്റ്റ് നീട്ടി നൽകി എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ മാത്രം കാര്യങ്ങൾ മതിയോ? നിയമനം നടത്തേണ്ടേ? അപ്പം ഈ റാങ്ക് ലിസ്റ്റ്, അതും ഈ 1 മാസം, പല റാങ്ക് ലിസ്റ്റുകൾക്കും 1 മാസവും 1 ആഴ്ചയും 1 ദിവസവും വരെ നീട്ടിക്കിട്ടുന്ന അവസ്ഥയുണ്ട്. ഈ വളരെ ചുരുങ്ങിയ കാലയളവിലേക്ക് റാങ്ക് ലിസ്റ്റ് നീട്ടിയിട്ട് അതിനെ പൊതുവായി 6 മാസത്തോളം നീട്ടി എന്ന് പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അതിലേക്ക് നിയമനവും നടക്കാത്തൊരവസ്ഥയിലേക്ക് നിർത്തിയിട്ട് ഞങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് സർ കിട്ടുന്നത്? അതേപോലെ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു, ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ നിയമനം നൽകിയതെന്ന്.
അത് ആക്ച്വലി നിയമനമാണോ നൽകിയിരിക്കുന്നത്? നിയമന ശുപാർശ മാത്രമല്ലേ. ഒരു വ്യക്തി 5-ഉം 10-ഉം റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തി, അയാൾ എത്ര ജോലിയിലേക്ക് കയറാൻ സാധിക്കും? വെറും ഒരു ജോലിയിലേക്ക്. മറ്റുള്ള റാങ്ക് ലിസ്റ്റുകളിലേക്ക് എല്ലാം തന്നെ അദ്ദേഹത്തിന് നിയമന ശുപാർശ അയക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു ജോലിയിൽ കയറുന്ന ഒരു വ്യക്തിക്കായി 10 റാങ്ക് ലിസ്റ്റുകളിലേക്ക് ശുപാർശ അയച്ചിട്ട് അവസാനം ഗവൺമെന്റ് പറയുകയാണ് ഞങ്ങൾ ഇത്രത്തോളം നിയമനങ്ങൾ നടത്തിയെന്ന്, ഇതിൽ എന്ത് അർത്ഥമാണ് സാർ ഉള്ളത്? നമുക്ക് കണക്കുകൾ കൊണ്ടുള്ള കളിയാണോ വേണ്ടത്? കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനമാണോ നൽകേണ്ടത്? നിയമപ്രകാരം നിയമനം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കോടതിയിൽ, ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, ഹൈക്കോടതി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കയറി ഇറങ്ങുമ്പം അതിനു മേലെ അപ്പീൽ ഞങ്ങളെ മനസ്സിലായിട്ടില്ല. അതായത് എനിക്കൊരു സംശയം, അതായത് സുനിജു ഈ പറയുന്ന അഡ്വൈസ് മെമ്മോ കിട്ടിയാൽ സമാധാനിക്കാവുന്ന ഒരു സാഹചര്യമല്ലേ ഉള്ളത്? അതായത് അഡ്വൈസ് മെമ്മോ കിട്ടുക എന്ന് വെച്ചാൽ ജോലി കിട്ടുക എന്ന് തന്നെയല്ലേ? നിങ്ങൾ പല ലിസ്റ്റിൽ ഉണ്ടെങ്കിലും ഒരു ലിസ്റ്റിൽ ഒരു ജോലി നിങ്ങൾക്ക് ഉറപ്പാണ് എന്ന ഉറപ്പല്ലേ ലഭിക്കുന്നത് ഈ അഡ്വൈസ് മെമ്മോയിലൂടെ? അങ്ങനെയല്ലേ അതിന്റെ കാര്യം? സാർ, ജോലി കിട്ടുന്നു, കാര്യം ശരി തന്നെയാണ്. പക്ഷേങ്കിൽ ഈ 153,000 എന്ന് പറയുന്ന നിയമനങ്ങൾ, അത് അഡ്വൈസ് മെമ്മോ കൊടുത്തത് മാത്രമാണ്. പക്ഷേ ആ 153,000 പേർക്കല്ല അഡ്വൈസ് മെമ്മോ കൊടുത്തിരിക്കുന്നത്. അതിൽ എത്ര പേര് അതിൽ ജോലിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്? കേരളത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന കണക്കുകളിൽ എല്ലാം തന്നെ 150,000. സാർ ഒരു മിനിറ്റ് മാത്രം. കേരളത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കുന്ന കണക്കുകളിലെല്ലാം തന്നെ 153,000 നിയമന ശുപാർശകൾ എന്ന് പറയുമ്പം, നിയമസഭ വിട്ട് പുറത്തിറങ്ങിയാൽ മറ്റുള്ളവരെല്ലാവരും പറയുന്നത് ആ നിയമന ശുപാർശയല്ല നിയമനങ്ങൾ എന്ന്. അപ്പോൾ ഇത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കണക്കുകളല്ലേ ഈ നിയമന ശുപാർശ എന്നുള്ളത്? അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ തവണ 11,300 കൂടുതൽ നിയമനങ്ങൾ നടന്നെടുത്ത്, ഇന്നത്തേക്ക് 5,500 നിയമനങ്ങൾ മാത്രമാണ്. പറയാൻ വന്നു എനിക്ക് പക്ഷെ ഇപ്പോഴും മനസ്സിലാകാത്തത്, 153,000 നിയമന ശുപാർശകൾ നൽകിയാൽ 153,000 തസ്തികകളിലേക്ക് ആളുകളെ എടുക്കുന്നു എന്ന് നിശ്ചയിച്ചിരിക്കുകയല്ലേ? അത് നിയമനങ്ങൾ തന്നെയല്ലേ? ഇപ്പോൾ നടത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ 153,000 തസ്തികകളിലേക്ക് ആളുകളെ എടുക്കുകയല്ലേ സർക്കാർ ചെയ്യുന്നത്? അങ്ങനെയല്ലേ ശ്രീ പഴകുളം മധു? അല്ല സനീഷ്, അഡ്വൈസ് മെമ്മോ കൊടുക്കുമ്പോ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരേ സമയം ചിലപ്പോ 5-6 അഡ്വൈസ് മെമ്മോ ലഭിക്കും. 5-6 ഇത് കൂടാതെ ജോലി കിട്ടിയ ആൾക്കാരുമാണ്. ഒരു ജോലി നേരത്തെ കിട്ടി, പക്ഷെ റാങ്ക് ലിസ്റ്റില് പരീക്ഷ എഴുതിക്കൊണ്ട് പല പട്ടികകളിലും വന്ന് അവർക്കും അഡ്വൈസ് മെമ്മോ പോകും. പക്ഷെ അവര് റെലിങ്ക്വിഷ്മെന്റ് എന്ന് പറയുന്ന ഏർപ്പാടുണ്ട്, ആ ജോലി വേണ്ട എന്ന് പറഞ്ഞ് അവർ അഫിഡവിറ്റ് കൊടുത്തിട്ട് ആ പട്ടികയിൽ നിന്ന് അവരെ നീക്കം ചെയ്ത് തൊട്ട് താഴെയുള്ള ഒരാൾക്ക് ആ ജോലി കിട്ടാനുള്ള അവസരം. ഈ നൂലാമാലകളെല്ലാം മൂലം 150,000 പേർക്ക് അഡ്വൈസ് മെമ്മോ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിൽ അതിനുള്ള സത്യത്തിൽ ഇപ്പൊ ഇല്ല, 90,000 താഴെ ആൾക്കാർക്ക് മാത്രമേ ജോലി കിട്ടിയിട്ടുള്ളൂ. ഞാൻ സർക്കാരിന് വേണ്ടി പറയുന്നതാണെന്ന് വിചാരിക്കരുത്. പക്ഷേ ഇവിടെ ഈ നാട്ടിൽ പണിയില്ലാതെ കിടക്കുകയാണ് ആൾക്കാർ ഈ കോവിഡ് കാലത്തൊക്കെ. നിങ്ങൾ 153,000 ആളുകൾക്ക് എനിക്ക് 5 അഡ്വൈസ് മെമ്മോ കിട്ടിയിട്ടുണ്ട്, 5 പരീക്ഷ എഴുതിയിട്ടുണ്ട്, 5 അഡ്വൈസ് മെമ്മോ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട തെരഞ്ഞെടുക്കണം. ജോലിയില്ല, ഞങ്ങൾക്ക് ജോലിയെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യുമ്പോൾ ഈ പറയുന്ന അഡ്വൈസ് മെമ്മോ കിട്ടിയത് എനിക്ക് 5 അഡ്വൈസ് മെമ്മോ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കാര്യമില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഒന്ന് തെരഞ്ഞെടുക്കുക, ആ ജോലിയിൽ നിൽക്കുക എന്നല്ലേ പ്രധാനം. എനിക്കത് മനസ്സിലാവുന്നില്ല. ഇവിടെ നാട്ടിലെ ആളുകൾ പണിയില്ലാത്ത കാലമാണ്. അത് തെറ്റിദ്ധാരണയാണ് ഞാൻ പറയട്ടെ. അപ്പോ 5 കിട്ടിയ ആൾക്ക് അപ്പൊ തന്നെ അയാൾ ഒരെണ്ണം എടുത്ത് ബാക്കി ഉപേക്ഷിക്കും, അപ്പോഴേക്ക് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരും. 100,000 പേര് പട്ടികയിൽ ഉണ്ടെങ്കിൽ 5,000 പേർക്ക് ജോലി കിട്ടുമ്പോഴേക്കും റാങ്ക് പട്ടിക തീരും. പുതിയ റാങ്ക് പട്ടിക വരുന്നില്ല. വരാത്ത ഇടവേളയിൽ തന്നെ നേരത്തെ ഉള്ള റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയാണ്, അതാണ് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് ചെറുപ്പം. മനസ്സിലായി. സർക്കാരിന് ആത്മാർത്ഥമുണ്ട്, അവർ ചെയ്യേണ്ടത് എത്ര പേർക്ക് നിയമനം കിട്ടി ആ കണക്ക് വരും. ശുപാർശകൾ ഇത്ര കൊടുത്തു, അഡ്വൈസ് മെമ്മോ ഇത്ര കൊടുത്തു എന്നല്ല, എത്ര നിയമനം നടത്തി എന്ന കാര്യം. എന്തുകൊണ്ടാണ് എന്നിട്ടും ആളുകൾക്ക് സമരം നടത്തേണ്ടി വരുന്നത് എന്ന സാഹചര്യത്തെ വി കെ സനോജ് വിശദീകരിക്കേണ്ടി വരും. ഞാൻ തിരിച്ചു വരാം, ഒപ്പം 2 ഉദ്യോഗാർത്ഥികളിലേക്കും ഇടവേളക്ക് ശേഷം. വിഷ്ണു, നിങ്ങളുടെ ഈ ലിസ്റ്റ് നേരത്തെ ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ വിവാദമൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചൊരു സംഭവമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ സമരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ആളുകളെയും കണ്ടില്ലേ? അവരോട് പരാതിപ്പെട്ടിട്ട് അവരെന്താണ് പറയുന്നത്? എന്തുകൊണ്ടാണ് അവരുടെ ഭാഗത്തു നിന്നൊരു അനുകൂല നിലപാടുണ്ടാകാതെ പോകുന്നത്?
അനുകൂല നിലപാട് ഉണ്ടാകാതെ പോകുന്നതിൽ നമുക്ക് സംശയമുണ്ട് സാർ. കാര്യമെന്ന് പറഞ്ഞാൽ നാളെ ഇതുവരെ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വേക്കൻസിയാണ് SISF എന്ന് പറയുന്നത്, സംസ്ഥാന വ്യാവസായിക സംരക്ഷണ സേന. എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഈ 2000 വേക്കൻസികൾ കിട്ടും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ 2000 വേക്കൻസികളെ ഞങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി SISF എന്ന് പറഞ്ഞിട്ട് പുതിയൊരു തസ്തിക സൃഷ്ടിച്ച് ഇനി അതിന് എക്സാം നടത്തി അതിൽ നിന്ന് ആളെ എടുക്കുമെന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ ഞങ്ങൾക്ക് തരാൻ വേണ്ടി മന്ത്രിസഭ പാസ്സാക്കിയിട്ടുള്ള 1200 വേക്കൻസി ഉണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് 1 വർഷത്തെ ഒഴിവുകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സ്ഥിരമായിട്ടുള്ളതാണ്. ഈ 1200 തസ്തികകൾക്ക് ഫിനാൻസ് ഇത് കൊടുത്തെന്നും അംഗീകാരം കൊടുത്തുവെന്നും ഈ തസ്തികൾ ഈ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് തന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ നിയമനം നടത്തുമെന്ന് ബഹുമാനമുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെ നിയമസഭയിൽ പറഞ്ഞതാണ്. അതിനുശേഷം ഈ 1200 റാങ്ക് ലിസ്റ്റ് ഈ ഒഴിവുകളെ പറ്റി ഞങ്ങൾ വിവരാവകാശ രേഖ പ്രകാരം ചോദിച്ച സമയത്ത് പറയുന്നത് ഈ ഒഴിവുകളൊന്നും ഇല്ലെന്നാണ്. ഈ 1200 ഒഴിവുകളിൽ നിന്നും എത്ര ഒഴിവുകൾ വെച്ചാണ് ഒരു ഓരോ ബറ്റാലിയനും വീതിച്ചു കൊടുത്തതെന്ന് ഞങ്ങൾ വിവരാവകാശ രേഖ പ്രകാരം ചോദിച്ച സമയത്ത് അങ്ങനെ ഒരു ഒഴിവ് റിപ്പോർട്ട് വിവരാവകാശ രേഖ പ്രകാരം അവർ തന്ന മറുപടി അങ്ങനെ ഒഴിവുകളൊന്നും വീതം വെച്ച് കൊടുത്തിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടുവാൻ സാധിച്ചിട്ടുള്ളത്, അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന 2000 വേക്കൻസികളെ തസ്തിക മാറ്റി പുതിയൊരു തസ്തികയാക്കുകയും ചെയ്തു. സർക്കാർ എല്ലാ തവണയും അനുവദിക്കാറുള്ള 1200 വേക്കൻസി ഇത്തവണ അനുവദിച്ചു എന്ന് വരുത്തി തീർത്തിട്ട് അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുമില്ല. ഈ 1200 കൂടെ ഒരു 200 വേക്കൻസി കൂടി അനുവദിക്കാറുണ്ട്, അത് വനിതകൾക്കാണ്. വനിതകൾക്ക് ഈ 1200 നിന്നുള്ള 200 വേക്കൻസി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ SISF സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള 2000 തസ്തികകളിൽ നിന്നും വനിതകൾക്ക് ഒരു നിശ്ചിത വിഹിത ഒഴിവുകൾ മാറ്റിവെച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് വിവിധ മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചിന്തിക്കുകയാണ് ഞങ്ങളോട് എന്തിനാണ് ഈ വൈര്യനിരാധന ബുദ്ധിയോടുകൂടിയുള്ള ഈ പെരുമാറ്റം, ഞങ്ങളോട് എന്തിനാണെന്നാണ്. സാർ ഒരു നിമിഷം കൂടി, ഒരു മിനിറ്റ് കൂടി എനിക്ക് തരാം. അതോടൊപ്പം തന്നെ കുറച്ചു നേരത്തെ ഇവിടെ പറഞ്ഞു ഒരു ഉദ്യോഗാർത്ഥി തന്നെ 7, 8, 10, 15 റാങ്ക് ലിസ്റ്റുകളിലുള്ള ഉദ്യോഗാർത്ഥി ഉണ്ടെന്ന്, അങ്ങനെ 10, 15 റാങ്ക് ലിസ്റ്റുകളിലുള്ള ഉദ്യോഗാർത്ഥിക്ക് ഇഷ്ടപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ കയറാനുള്ള അവകാശമുണ്ട്. അങ്ങനെ പോയിട്ടുള്ള വന്നിട്ടുള്ള ഒഴിവുകളാണ് NJD എന്ന് പറയുന്നത്. CPO റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥിക്ക് മറ്റ് റാങ്ക് ലിസ്റ്റിൽ ഇടമുണ്ടെങ്കിൽ അവൻ ആ ജോലിയിൽ പ്രവേശിക്കാം. അങ്ങനെ വരുന്ന ഒഴിവുകൾ പോലും ഞങ്ങൾക്ക് അനുവദിച്ചിട്ടില്ല. ആ NJD പോലും ഞങ്ങൾക്ക് അനുവദിച്ചിട്ടില്ല. സാർ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം ക്രൂരതയാണ് ഞങ്ങളോട് കാണിച്ചിട്ടുള്ളത്. NJD ഒഴിവ് പോലും അനുവദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കടും ക്രൂരതയല്ലേ? തെറ്റാ ചെയ്തത് സമൂഹത്തോട്. സമരം ചെയ്യുക എന്ന് വെച്ചാൽ ആ അവസ്ഥയിലേക്ക് കടക്കേണ്ടിയിരുന്ന വലിയ ദുഃഖകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. സർക്കാർ അതിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ അത് ഉറപ്പായിട്ടും ആ നിലക്ക് നോക്കേണ്ടതാണ്. ശ്രീ റിജു, ഇത് സർക്കാർ ചെയ്യുക. നിങ്ങൾ ഈ പറയുന്ന ഒരുപാട് ആളുകളെ കണ്ടു, മന്ത്രിമാരെ കണ്ടു, എന്നിട്ടും ആരും ഇടപെടാത്തത്. സാധാരണഗതിയിൽ ഇത്തരം സമരങ്ങളിലേക്കൊക്കെ ആളുകൾ പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ആകുമ്പോൾ അവരുടെ ഒരു പ്രശ്നം പരിഹരിക്കുക. ഇപ്പോൾ തന്നെ കുറേ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടി നൽകിയല്ലോ. ആ പ്രശ്നം അങ്ങ് പരിഹരിച്ചു പോവുക എന്നത് സർക്കാരുകൾ സ്വീകരിക്കാവുന്ന സാഹചര്യമാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് കാലമൊക്കെ. എന്നിട്ടും ഇക്കാര്യത്തിൽ ഒരു ഇടപെടലും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? സർ, ഞങ്ങൾക്ക് വാഗ്ദാനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ വാഗ്ദാനങ്ങൾ കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? കഴിഞ്ഞ വർഷം നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടന നടത്തിയിരുന്ന ഒരു റാലിയിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അതിൽ സംസ്ഥാനത്തെ യുവജന സംഘടനയുടെ അധ്യക്ഷൻ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ നിയമനക്കുറവ് പരിഹരിക്കുന്നതിനായി നിരവധി നടപടികൾ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. ഇപ്പോഴും ഞങ്ങൾ പോകുമ്പം ഞങ്ങൾക്ക് കിട്ടുന്ന മറുപടി നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാറായിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മുൻപ് ഞങ്ങളോട് നമ്മുടെ ഈ ചർച്ചയിൽ സംസാരിച്ചിട്ടുള്ള CPO റാങ്ക് പ്രതിനിധി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന രീതിയിൽ അവസാന നിമിഷം വരെ കാത്തുവെച്ച് അവസാന നിമിഷം ഇല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു ഭയം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിപ്പോൾ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾക്കിപ്പോഴും ഈ വാഗ്ദാനം മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സാർ ഒന്ന് മനസ്സിലാക്കണം, 2.5 വർഷത്തോളമായി ഞങ്ങൾ ഈ പറയുന്ന നേതാക്കന്മാരെ എല്ലാവരെയും കാണുന്നു. ഞങ്ങൾക്ക് വിവിധ വകുപ്പുകളിലേക്കുള്ള ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തുകയാണെങ്കിൽ നിരവധി ഒഴിവുകൾ അല്ലെങ്കിൽ നിരവധി തസ്തികകൾക്കുള്ള അവസരങ്ങളാണ് അവിടെയുള്ളത്. അതിലേക്കൊന്നും തന്നെ നിയമനങ്ങൾ നടത്താതെ നിങ്ങൾക്ക് അധികം വൈകാതെ നിയമനങ്ങൾ നൽകും, അതിലേക്ക് നിങ്ങളെ തിരഞ്ഞെടുക്കപ്പെടും എന്ന് വാഗ്ദാനങ്ങൾ മാത്രം കിട്ടിയതുകൊണ്ട് എന്താണ് സർ നടപ്പിലാവുക? ശരി, അതാണ് ആ ചോദ്യം. ശ്രീ BK സനോജ്, ഇവിടെ അവർക്കൊരു ഭയമുണ്ട്, ജോലിയില്ല കിട്ടാതായി പോകുമോ എന്ന ഭയം. അത് താങ്കളൊക്കെ അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് പോലെ അല്ലെങ്കിൽ വിചാരിക്കുന്നത് പോലെ അത് പ്രതിപക്ഷ പാർട്ടികൾ ഉണ്ടാക്കിയൊരു
ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഭയമല്ല, അവർക്ക് വാഗ്ദാനങ്ങൾ ലഭിക്കുക പക്ഷേ അത് ഫുൾഫിൽ ചെയ്യപ്പെടാതിരിക്കുക എന്ന അനുഭവം നേരത്തെ ഉള്ളതുകൊണ്ടാണ്. അവരെ പല ആളുകൾക്കും അവർക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്, പക്ഷേ ജോലി കിട്ടുന്ന സാഹചര്യമില്ല. അതുകൊണ്ടാണ് അവർക്ക് സമരത്തിലേക്ക് ഇറങ്ങേണ്ടതായിട്ട് വരുന്നത്. രാഷ്ട്രീയ പ്രേരിതമായ സമരമല്ല, അവരുടെ ജീവിത ബുദ്ധിമുട്ടുകളാണ് അവരെ സമരത്തിലേക്ക് ഇറക്കിയിരിക്കുന്നത് എന്ന് കണ്ട് സർക്കാരിനോട് DYFA അടക്കമുള്ള ആളുകൾ ആവശ്യപ്പെടേണ്ടതല്ലേ എത്രയും പെട്ടെന്ന് ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാൻ? അവരുടെ ജീവിത ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ കാണാത്തതുകൊണ്ടല്ല, ഇവിടെ ഇപ്പൊ കേരളത്തിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ ജോലിക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ആളുകൾ കാത്തു നിൽക്കുകയാണ്. എല്ലാവർക്കും ജോലി കിട്ടാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഇവിടെ ഇല്ല എന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന, ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇവിടെ ഇപ്പൊ ചില സാങ്കേതിക കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോ മൂന്നോ നാലോ അഞ്ചോ ലിസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് നിയമന ശുപാർശ കൊടുത്തു, അതുകൊണ്ട് ഒരു നിയമനം മാത്രമേ സാധ്യതയുള്ളൂ, ബാക്കി നിയമനങ്ങൾ നടക്കുന്നില്ല. അതിപ്പം പ്രായോഗികമായി അതെല്ലാം ചെയ്യാൻ കഴിയും. ഇപ്പൊ അഞ്ച് ലിസ്റ്റിൽപ്പെട്ട ഒരാൾ ഏത് ജോലിയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് സർക്കാരിന് മുൻകൂട്ടി പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയുമോ? അതിന്റെ നിയമപരമായിട്ടുള്ള നിലമാലകൾ ഇല്ലേ? ഞാൻ പറയട്ടെ. പിന്നെ ഈ CPO ലിസ്റ്റ് കാര്യം പറഞ്ഞു. ഇപ്പൊ അവസാന ഈ റിപ്പോർട്ട് ചെയ്ത മുഴുവൻ ഒഴിവിലേക്കും അഡ്വൈസ് അയച്ചിരുന്നു. ഇപ്പൊ ഇതിന്റെ കണക്കുകൾ പറഞ്ഞാല് ഇപ്പം UDF നേതാവ് വലിയ വർത്തമാനം പറഞ്ഞല്ലോ. ഇപ്പൊ UDF നേതാവ് എന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ കാലത്ത് 4796 ആളുകളെയാണ് പോലീസ് നിയമിച്ചത്. നമ്മുടെ കാലത്ത് ഇടതുപക്ഷത്തിന്റെ കാലത്ത് 11268 ആളുകളുടെ നിയമനം നടത്തിയിട്ടുണ്ട്. 5601 പേർക്ക് നിയമന ശുപാർശ നൽകിയിട്ടുണ്ട്. 25 ആളുകളെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് കൂടി നിയമനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് നിങ്ങൾ പറയാൻ പോലെ എല്ലാ കാര്യവും എല്ലാ അവസാനത്തെ ഉദ്യോഗാർത്ഥിയെയും പരിഗണിക്കണം എന്നതിനാണ് സർക്കാരിന്റെ ആഗ്രഹം. പക്ഷെ അതിനനുസരിച്ചുള്ള ഒഴിവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇപ്പം സർക്കാരിന്റെ അനുകൂലമായ നിലയല്ല. അതാണ് ഒരു കാര്യം. ഒരു തെറ്റിദ്ധാരണയല്ല. 46,000 പേരുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നും 5,000 പേരെ മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾ ആ 46,000 പേരെയും എടുക്കണമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഒരു വ്യക്തിക്ക് തന്നെ 4-5 അഡ്വൈസ് കിട്ടുകയാണെങ്കിൽ അതിൽ എന്താ ചെയ്യാൻ സാധിക്കുകയാണ്? അവരെ മാന്യമായി ആ അഡ്വൈസിൽ ആവശ്യമില്ല, ജോലി ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവർക്ക് ആ ജോലി സാധ്യതയിൽ നിന്ന് പുറത്തു പോകാനുള്ള അവസരം നൽകണമായിരുന്നു. അങ്ങനെ നൽകിയിരുന്നെങ്കിൽ അടുത്തു വരുന്ന ഉദ്യോഗാർത്ഥിക്ക് ജോലി കിട്ടുമായിരുന്നു. അങ്ങനെയുള്ള അവസരം നിക്ഷേപിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ കേസ് കൊടുത്ത് കേസ് ഉദ്യോഗാർത്ഥികൾ ജയിച്ചപ്പം അതിനെതിരെ അപ്പീല് പോയിട്ട് ഇപ്പം അവസരങ്ങൾ നിക്ഷേപിക്കുന്ന അവസ്ഥയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഈ തെറ്റിദ്ധരിപ്പിക്കരുത്. 5-6 ജോലി വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു ഗസ്റ്റഡ് ഓഫീസറിന് മുന്നിൽ പോയി ഒരു നോട്ടറി സർട്ടിഫൈ ചെയ്ത് ഇതൊക്കെ എല്ലാ കാലത്തും നടക്കുന്ന കാര്യങ്ങളല്ലേ? ഈ അഡ്വൈസ് ഉദ്യോഗാർത്ഥിയുടെ ഇഷ്ടം തന്നെയാണ്. എന്നാൽ ഒരു ഉദ്യോഗാർത്ഥി ജോലി വേണ്ട എന്ന് പറഞ്ഞ് അവർക്ക് തിരികെ വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് 1,000 രൂപയോളം ചെലവാണ്. ഏത് ഉദ്യോഗാർത്ഥിയാണ് സാർ 1,000 രൂപ ചെലവഴിച്ച് എനിക്ക് ജോലി ആവശ്യമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് വരിക? ജോലി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു സർക്കാർ ചെന്ന് എനിക്ക് ജോലി ആവശ്യമില്ല എന്ന് റിജു, ഇതൊക്കെ ഈ സർക്കാർ ഉണ്ടാക്കിയ നിബന്ധനകളാണ്. ഈ സർക്കാർ 2016 കൊണ്ടുവന്ന നിബന്ധനകൾ മാത്രമാണ് ശ്രീ റിജു ശ്രീ വിഷ്ണു. എനിക്ക് നിങ്ങൾ ഈ പ്രകടിപ്പിക്കുന്ന വികാരം മനസ്സിലാവുന്നു. എനിക്ക് മാത്രമല്ല പഴകുള്ള മധുവും വി കെ സനോജനും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഒരു ചർച്ചയായതുകൊണ്ട് ഒന്ന് എല്ലാവരും പറഞ്ഞു പോകട്ടെ, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ചർച്ച. ഒന്ന് അവർ പറയട്ടെ, ഒന്ന് റിജു മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇതൊരു ചർച്ചയാണല്ലോ, ആളുകൾ എല്ലാവരും കൂടെ പറഞ്ഞാൽ ഒന്നും കേൾക്കുകയില്ല, മനസ്സിലാവുകയുമില്ല. ഞാൻ റിജുവിലേക്കും വിഷ്ണുവിലേക്കും വരാം, നിങ്ങൾ പറയാനുള്ളത് തന്നെയാണ് കേൾക്കേണ്ടത്. എനിക്ക് ആ വികാരം മനസ്സിലാവുന്നുമുണ്ട്. അത് ഒന്ന് നിർത്തണം. അതായത് VK സനോജും പഴകുളം മധു ഒന്ന് സംസാരിക്കട്ടെ, അവർക്ക് കൂടെ പറയാനുള്ളത് കേൾക്കണമല്ലോ. ശ്രീ സനോജ് ഒന്ന് തുടരാമോ താങ്കൾ പറഞ്ഞത്? തീർച്ചയായും. ഞാൻ പറഞ്ഞത് PSC പരീക്ഷ എഴുതിയിട്ട് 5-8 ലിസ്റ്റിൽപ്പെട്ട ഒരാൾ, അയാൾ ഏത് ജോലി തിരഞ്ഞെടുക്കണമെന്ന് അയാളുടെ ഇഷ്ടമാണ്, അത് തിരഞ്ഞെടുക്കാൻ വേണ്ടി അഡ്വൈസ് അയക്കുന്നു. അതുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കപ്പെടാനുണ്ടെങ്കിൽ പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിനൊന്നും DYFAക്ക് വ്യത്യസ്ത അഭിപ്രായമില്ല. അതെന്തെങ്കിലും സാങ്കേതികമായി പെട്ടെന്ന് പരിഹരിക്കപ്പെടാൻ ഇനി എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നതാണ്. അതിലൊന്നും വേറെ തർക്കങ്ങളോ അഭിപ്രായ പ്രശ്നങ്ങളോ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കില്ല. പക്ഷെ ഇവിടെ എന്താണ്, അഡ്വൈസ് അയക്കാൻ പാടില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത് കണക്കുകൾ തെറ്റാണ് എന്ന് പറയുന്നത് അതിനോട് യോജിക്കാൻ വേണ്ടി കഴിയില്ല. പിന്നെ ഇവിടെ CPO റാങ്ക് ലിസ്റ്റിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. CPO റാങ്ക് ലിസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ
റിപ്പോർട്ട് ചെയ്ത മുൻകൂട്ടി മുഴുവൻ ഒഴിവിലേക്കും നിയമന ശുപാർശ നൽകിയിട്ടുണ്ട്. ഒഴിവ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ചല്ലേ നിയമന ശുപാർശ നൽകുക. എത്രയോ ഇരട്ടി പേർ ലിസ്റ്റിനകത്ത് ഉണ്ടാവും. എല്ലാ ആളുകൾക്കും നിയമന ശുപാർശ നൽകാൻ വേണ്ടി കഴിയില്ല. റിപ്പോർട്ട് ചെയ്ത ഒഴിവിൽ കൃത്യമായും നിയമ ശുപാർശ നൽകിയിട്ടുണ്ട്. പഴകുളം മധു, ഇവിടെ ഈ കാര്യങ്ങളെല്ലാം കൂടെ കുഴഞ്ഞു മറിയുന്നത് കൊണ്ട് തോന്നുന്നൊരു തോന്നലായിരിക്കുമോ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ സർക്കാർ തൊഴിൽ നൽകാത്ത ഒരു സർക്കാർ തന്നെയാണ് എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിയാണെന്ന് ജനം വിശ്വസിക്കേണ്ടി വരുമോ? ശ്രീ പഴകുളം മധു, സത്യത്തിൽ ഇവർക്ക് ഈ പി എസ് സിയെ ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയായി കാണാനേ ഈ സർക്കാരിന് കഴിയുന്നില്ല. ഇവർ പി എസ് സിയെയും എംപ്ലോയ്മെന്റ് ഡിസൈനിനെയൊക്കെ നോക്കുകുത്തികളാക്കിയിട്ട് ഇവർ പിൻവാതിൽ നിയമനം. ഇപ്പോ സനോജനെ ഞാൻ കുറ്റപ്പെടുത്തുകയാണെന്ന് കരുതരുത്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും സഹോദരിക്കും ഒക്കെ ഇങ്ങനെ ജോലി കിട്ടിയിട്ടുണ്ടോ എനിക്ക് അറിയില്ല. അദ്ദേഹത്തിന് ഒരു പക്ഷേ കിട്ടിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ സംഘടനയിൽപ്പെട്ട എല്ലാവർക്കും ജോലി കിട്ടുമെന്ന് ഈ നിയമങ്ങളെല്ലാം അതിലേക്കിച്ചുകൊണ്ട് നിയമനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഭാഗം വിടുകയാണ്. അതിൽ ഇപ്പൊ റഹീമിന്റെ, അതുപോലെ എം ബി രാജേഷിന്റെ, ഷംസീറിന്റെ, ഇവരുടെ കുടുംബക്കാർക്ക് മാത്രം ഈ ജോലി കൊടുക്കാൻ ഇവരുടെ ആരുടെയും കുടുംബ സ്വത്താണോ കേരളം? ഈ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ വന്ന് തലയിൽ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യയുടെ ഗതികൾ ഉണ്ടാക്കി ഡിവൈഎഫ്ഐ, ആ ചെറുപ്പക്കാർക്ക് വേണ്ടി രണ്ട് വർത്തമാനം പറയണ്ടേ സനോജി? നിങ്ങൾ ആർക്കു വേണ്ടി സർക്കാരിന് അനാവശ്യം പറയരുത്. എം ബി രാജേഷിന്റെ ഭാര്യയുടെ നിയമനം എന്താ പ്രശ്നം? എം ബി രാജേഷിന്റെ ഭാര്യയുടെ നിയമനത്തിന്റെ പ്രശ്നം ഒരു പ്രശ്നമില്ലേ? എന്താണ് പറ? അയ്യേ, അതിന് ഒരു എന്താണ് പ്രശ്നം? ഏതോ ഒരു പഴയ പി എസ് സി, ഒരു പഴയ ഏഴ് വർഷം തന്നെയുള്ള പി എസ് സി റാങ്ക് ലിസ്റ്റ് ഉയർത്തിപ്പിടിച്ചിട്ട് 212-ാമത്തെ റാങ്ക്. ഓക്കെ പറയൂ, അല്ല ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം, നിങ്ങൾ പറയൂ. അപ്പൊ അങ്ങനെ കേരളത്തിലെ ഡിവൈഎഫ്ഐ നേതാക്കന്മാരുടെ എല്ലാ കുടുംബാംഗങ്ങളെയും ജോലിക്ക് കയറ്റുന്ന റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ട് കേരളത്തിലെ ഗവൺമെന്റ് മാറുകയാണ്. അപ്പോഴാണ് ഈ പഴകുളപ്പത്തു ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു പെട്ടെന്ന് ഈ നേതാക്കളുടെ പേര്, ഈ റഹീമിന്റെ ഭാര്യയുടെ പേര് കൂടെ പറഞ്ഞു പോകുന്നു താങ്കൾ. ഞാൻ കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തിൽ അവരുടെ ഒരു നിഷേധം, റഹീമിന്റെ ഭാര്യയുടെ ഒരു നിഷേധം വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണത്. ഓരോ വ്യക്തികളാണല്ലോ, അപ്പോൾ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയണ്ടെന്ന് വിചാരിച്ചാൽ സനോജ്, അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറയട്ടെ, ഇതൊരു ചർച്ചയല്ലേ. സനോജ് പറയൂ പറയൂ, പഴകുളം മധു പറയൂ പറയൂ. സനോജ് ഇത്ര അസഹിഷ്ണുവാകാതെ, താങ്കൾ ഡിവൈഎഫ്ഐ ചെറുപ്പക്കാരുടെ സംഘടനയല്ലേ? ചെറുപ്പക്കാർക്ക് വേണ്ടി പറയാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ? സർക്കാരിന് വേണ്ടി പറയണ്ട. അല്ല, അത് ബാക്കി കാര്യങ്ങൾ പറഞ്ഞോളൂ ശ്രീ പഴകുളം മധു. ഞാനത് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഞാൻ തിരുത്തി. നമുക്കിപ്പോൾ ഒരു ഒരു ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ശരിയല്ലാത്തൊരു കാര്യം പറഞ്ഞു പോകണ്ടല്ലോ, നമ്മുടെ മുന്നിലുള്ള ഒരു തിരുത്ത് ഉള്ളതുകൊണ്ട് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നേ ഉള്ളൂ. ശ്രീ പഴകുളം മധു, താങ്കൾ മറ്റു കാര്യങ്ങൾ പറഞ്ഞു പോയിക്കോളൂ. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇവിടെ റിലിങ്ക്വിഷ്മെന്റിന്റെ കാര്യം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് കേരളത്തിലെ ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടൊരു കാര്യമാണ് ഞാൻ താങ്കളുടെ സർവ്വ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. എന്താ ഈ റിലിങ്ക്വിഷ്മെന്റ്? ഒന്നിലേറെ റാങ്ക് പട്ടികയിൽ ഇടം നേടിയ ആൾക്കാർക്ക് കിട്ടുന്ന അഡ്വൈസ് ഫോമോയും ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് ബാക്കി നാലൊന്നും റിലിങ്ക്വിഷ് ചെയ്യാനുള്ള ഒരു ഉദ്യോഗാർത്ഥിയുടെ അവകാശം ഇപ്പൊ നേരിട്ട് നോട്ടറിയെ കണ്ട് അവിടെ വിട്ടു കൊടുത്ത് ഇതെല്ലാം പോകുന്ന നൂലാമാൻ ഒഴിവാക്കി ഓൺലൈനായി ഒരു ഒ ടി പി നമ്പർ പി എസ് സി കൊടുത്തിട്ട് ഓൺലൈനായി റിലിങ്ക്വിഷ് ചെയ്യാനുള്ള അവകാശം ചെറുപ്പം കൊടുക്കുന്ന നാലര ലക്ഷമായി ആവശ്യപ്പെട്ടാണ് സർക്കാർ യൂത്ത് കോൺഗ്രസ് ഷാഫി പറമ്പിൽ. ഇതുവരെ അതിലെന്താ കുഴപ്പം? ഡിവൈഎഫ്ഐക്ക് എന്താ അതിന് പരാതി? ഈ സർക്കാരിന്റെ അപരാധി അങ്ങനെ വന്നാൽ ഈ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഒന്നിലേറെ അഡ്വൈസോ കിട്ടുന്ന ആൾക്കാർ ഒരു ദിവസം ഒഴിവാക്കി ആ റാങ്ക് ലിസ്റ്റിൽ താഴെ ഉള്ളവർക്ക് വീണ്ടും ജോലി കിട്ടും. അപ്പൊ ഇത് താഴെ ഉള്ളവർക്ക് ജോലി കിട്ടുന്നില്ല, കിട്ടാതെ ആ റാങ്ക് ലിസ്റ്റ് താഴെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ മുറവിളി കരച്ചിൽ വരുന്നു, ഈ റാങ്ക് ലിസ്റ്റ് ഒന്ന് നീട്ടണം. നാലര വർഷം വരെ നീട്ടാൻ നിയമവ്യവസ്ഥ ഉള്ളപ്പോഴാണ് ഈ ധാർഷ്ട്യം അഹന്ത വെച്ച് ഞങ്ങൾക്ക് നീട്ടാൻ സൗകര്യമില്ലെന്ന് പറയുന്നത്. ഇതുവരെ നീട്ടിയില്ല. ഇപ്പൊ ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടപ്പോഴാണ് 493 ഈ സർക്കാരിന്റെ അന്ത്യശ്വാസം വലിക്കുന്ന സർക്കാർ അവസാന കാലത്ത് ഈ പട്ടിക നിൽക്കുന്നത്. ഇപ്പൊ സാരിത കേരളത്തിൽ ഇറങ്ങി നിയമനം നടത്തുന്നു. ഈ സാരിതയുടെ നിയമനത്തിൽ പോലീസ് വോയിസ് സരിതയ്ക്കെതിരെ ഒരു കേസെടുക്കാൻ തയ്യാറാകുന്നില്ല. എന്തെല്ലാം മനതിക്കുള്ള നിയമനങ്ങൾ, എന്തെല്ലാം അഴിമതികൾ, എന്തെല്ലാം തട്ടിപ്പുകൾ ഈ കേരളത്തിൽ നടന്നിട്ട് ഈ റാങ്ക് ലിസ്റ്റ് കാലാവധി ഒരു ദിവസം, ഒരു മാസം, ഒരു വർഷം നീട്ടാൻ ആവശ്യപ്പെട്ടിട്ട് ഈ കോവിഡ് കാലത്ത് നിങ്ങൾ നീട്ടിയ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഒരു ദിവസം, നാല് ദിവസം, അങ്ങേയറ്റം പോയാൽ 3 മാസം.
ഈ മൂന്ന് മാസം നീട്ടിയിട്ട് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഒരു ചെറുപ്പക്കാരനെ പോലും പുറത്താക്കി പോലും കിട്ടിയില്ല. കാരണം കോവിഡ് കാരണം സർക്കാർ ഓഫീസർ അടഞ്ഞു കിടന്നു, അതുകൊണ്ട് ആർക്കും അതിന്റെ ഗുണം കിട്ടിയില്ല. അപ്പോ വീണ്ടും മുറവിളി വന്നു, ആ റാങ്ക് പട്ടിക വീണ്ടും കിട്ടണം ചെറുപ്പക്കാരൻ. അതാണ് അവിടെ ശ്രീ സനോജ്, ഞാൻ ഇവിടെ ക്ഷമിക്കണം ശ്രീ പഴകുളമധു. ശ്രീ സനോജ്, ഇവിടെ ആ തരത്തിലൊരു പ്രശ്നമുണ്ട് ശ്രീ സനോജ്. അതായത് ഈ പറയുന്ന രാഷ്ട്രീയക്കാര് അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രമല്ല സമരങ്ങൾ ഉണ്ടാകുന്നത്, അത് യഥാർത്ഥത്തിൽ ഈ ആളുകൾക്ക് പ്രയാസമുണ്ട്, തൊഴിലുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയില്ല എന്ന ആശങ്കയുണ്ട്, ആവശ്യമുള്ള റാങ്ക് ലിസ്റ്റുകൾ നീട്ടാത്ത സാഹചര്യമുണ്ട്, ഇവർക്ക് സമരം നടത്തേണ്ടി വരുന്നത് അതുകൊണ്ടൊക്കെയാണ്. ഒപ്പം അതേസമയം കേൾക്കുന്ന വാർത്തകളെല്ലാം, ഈ പറയുന്ന കേൾക്കുന്ന കഥകളെല്ലാം നിങ്ങൾ ഈ പാർട്ടി സർക്കാർ അവർക്ക് അടുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ നൽകുകയാണ്, താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുകയാണ്, പൊതുവിൽ പരീക്ഷ പാസ്സായി എഴുതി നല്ല നിലക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഗുണമില്ല, ജോലി കിട്ടുകയില്ല, പക്ഷേ ഈ രാഷ്ട്രീയമായിട്ട് കാര്യങ്ങളെ ബന്ധുക്കളും മറ്റുമൊക്കെ ഉള്ള ആളുകൾക്ക് തൊഴിൽ കിട്ടുകയാണ്, ഈ ഒരു അന്തരീക്ഷം നാട്ടിലുണ്ട് എന്നാണ് ശ്രീ പഴകുളം അത് സൂചിപ്പിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം വീണ്ടും വീണ്ടും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇപ്പൊ എന്താ പറയുന്നത്, കേരളത്തിൽ പി എസ് സി നിയമനങ്ങളെ നടക്കുന്നില്ല എന്നാ പറയുന്നത്. ഞാൻ പി എസ് സി നിയമനങ്ങൾ നടത്തിയതിന്റെ കണക്കോട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് സി പി എമ്മിന്റെയും ഡി വൈ എഫിന്റെയും നേതാക്കന്മാർക്കും അവരുടെ ഭാര്യമാർക്കും നിയമനം കൊടുക്കുന്നു. ഞാൻ നേരത്തെ ചോദിച്ചു റഹീമിന്റെ ഭാര്യയ്ക്ക് ഇവിടെയാണ് നിയമനം കൊടുത്തത്, അദ്ദേഹത്തിന് ഉത്തരവില്ല. എം ബി രാജേഷിന്റെ ഭാര്യയുടെ നിയമനം വിവാദമായിരുന്നു അദ്ദേഹം പറയുന്നു. എന്താണ് വസ്തുത എന്ന് അദ്ദേഹത്തിന് പറയാൻ വേണ്ടി കഴിയണ്ടേ? ഞാൻ പറഞ്ഞു യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള നിയമനം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ അല്ല പറയുന്നത്, നിങ്ങൾ സ്പീക്കർ ജി കാർത്തികേയന്റെ ഭാര്യ സർവ്വജ്ഞാനകോശത്തിന്റെ ഡയറക്ടർ ആക്കി വെച്ചു, മന്ത്രി അനൂപ് ജേക്കബിന്റെ ഭാര്യ സഹോദരി ഐ ടി മാർക്കറ്റ് മാനേജർ ആക്കി, പി എസ് സി കൂടി ഭാര്യ അനധികൃതമായ നിയമനങ്ങളാണ്. ചെന്നിത്തലയുടെ അനിയൻ കെ വേണുഗോപാൽ കേരള ഫീസിന്റെ എം ഡി ആയി നിയമിച്ചു, ബി എസ് സുകുമാറിന്റെ അനിയൻ പി എസ് വിജയകുമാർ ശബരിമല ഇങ്ങനെ നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് നിയമിച്ച ആളുകൾക്ക് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനാവില്ല. ഇന്ന് രമേശ് ചെന്നിത്തലയുടെ നിങ്ങൾ ഞാൻ പറയാൻ അനുവദിക്കും, ഇന്ന് രമേശ് ചെന്നിത്തലയുടെ യാത്രയിൽ നാട്ടിലെ അത്യാവശ്യം നന്നായിട്ട് ആളുകൾക്ക് അറിയാവുന്ന എഴുത്തുകാരിയൊക്കെ ആയിട്ടുള്ള ആളല്ലേ ശ്രീ ബി കെ സനോജ്? അവർക്കൊക്കെ ജോലി കിട്ടുക എന്ന് വെച്ചാൽ ഈ സർക്കാരിന്റെ ആനുകൂല്യം കൊണ്ടാണ് എന്നൊക്കെ പറയുന്നത് തെറ്റായിരിക്കുകയല്ലേ ശ്രീ സനോജ്? ഈ പറയുന്ന ആളുകൾക്ക്, അത് രമേശ് ചെന്നിത്തലയുടെ സഹോദരനാണെങ്കിൽ പോലും, ആളുകൾക്ക് ജോലിക്ക് അർഹതയുണ്ടെങ്കിൽ ആരായാലും എന്താണ് ആ ജോലി കിട്ടില്ലേ ശ്രീ സനോജ്? അതൊക്കെ പറയുന്നത് ശരിയാണോ? പഴകുളം മധു പ്ലീസ് ഒന്ന് നിർത്തു, ഒന്ന് പറയട്ടെ ആളുകൾ, പഴകുളം മധു ഒന്ന് നിർത്തു, അദ്ദേഹം പറയട്ടെ, ഞാൻ താങ്കൾക്ക് സമയം തന്നുകൊള്ളാം. ശ്രീ സനോജ്, അല്ല ശരിയല്ല, ശരിയല്ലാത്ത ചോദിക്കുന്നത് ശ്രീ സനോജ്. ഇതൊക്കെ ഈ സുലേഖ പേരിന് പറയുന്നത് ശരിയായ കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ സനോജ്, ആളുകൾക്ക് ജോലി കിട്ടുന്ന തെറ്റായ കാര്യമാണ്. ഞാൻ പറഞ്ഞത് എന്നെ കൊണ്ട് പല കാര്യങ്ങളും പറയിപ്പിച്ചതാണ്. നിങ്ങൾ പറയുന്നു അനധികൃത നിയമനം, പിൻവാതിൽ നിയമനം എന്നൊക്കെ പറഞ്ഞ് ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരുടെ ഭാര്യമാരെ കുറിച്ച്, എം ബി രാജേഷിന്റെ ഭാര്യയുടെ നിയമനത്തെ കുറിച്ച് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചില്ലേ? എം ബി രാജേഷിന്റെ ഭാര്യ 7 വർഷം മുന്നേ എഴുതിയിട്ടുള്ള, ഞാൻ പറയട്ടെ, നിങ്ങൾ അനാവശ്യം പറയില്ല, 7 വർഷം മുന്നേ എഴുതിയിട്ടുള്ള പി എസ് സി റാങ്ക് പട്ടികയുടെ 212th റാങ്ക് ലിസ്റ്റും ബുക്കി പിടിച്ചിട്ട് ഈ കാലടി സർവകലാശാലയിലെ പുതിയ റാങ്ക് ലിസ്റ്റാണെന്ന് വ്യാഖ്യാനിച്ചിട്ട് എത്ര ദിവസമായി ചർച്ച സംഘടിപ്പിച്ചത്? അപ്പൊ ഇതെല്ലാം ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുന്ന ആൾ ധരിക്കും ഇതെല്ലാം ശരിയാണെന്ന് ധരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ പറയേണ്ടി വന്നത്. നിങ്ങളുടെ നേതാവ് രമേശ് ചെന്നിത്തല, ഇപ്പൊ എന്റെ അവസരമാണ്, എന്റെ അവസരത്തിൽ എനിക്ക് സംസാരിക്കാം. ശ്രീ പഴകുളം മധു, ഒരു നിമിഷം ശ്രീ സനോജ്. ശ്രീ പഴകുളം മധു, ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല തന്നെയും കുറെ ഈ കാര്യം സമ്മതിച്ചു, അതായത് ഞങ്ങളുടെ സർക്കാരിന്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഈ നിയമനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന്. പക്ഷെ അതിനെതിരെ സമരം നടത്തിയിട്ട് ഇവർ വന്നു, ഞങ്ങളുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം സാധാരണഗതിയിൽ നടക്കുന്നതല്ലേ ശ്രീ പഴകുളം മധു? 175 ആളുകളുടെ നിയമനം അനധികൃതമായിരുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ സർക്കാർ തന്നെ താഴെ പോകേണ്ടി വന്നു എന്ന് രമേശ് ചെന്നിത്തല ഇന്ന് പത്രക്കാരോട് സംബന്ധിച്ചിട്ടുണ്ട്. പറഞ്ഞു, പക്ഷെ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു ശ്രീ സനോജ്, അതിനെതിരെ സമരം ചെയ്തു വന്നവരാണ് നിങ്ങൾ, നിങ്ങൾ അതിനെതിരെ സമരം ചെയ്തു വന്ന ആളുകളാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ശ്രീ രമേശ് ചെന്നിത്തല, ഞങ്ങളുടെ കാലത്തൊന്നും നടന്നിട്ടില്ല. ഞങ്ങളുടെ കാലത്ത് എന്താ നടന്നത്? നിങ്ങളുടെ ഏത് വിജിലൻസ് ആ പറഞ്ഞത്? ഞാൻ ചോദിക്കുന്നത്,
ശരി, ഞാൻ ഉദ്യോഗാർത്ഥികളിലേക്ക് പോവുകയാണ്. നമുക്ക് സമയം അത്രയേ ഉള്ളൂ, അതുകൊണ്ട് ഇതിങ്ങനെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ക്ലോസ് ആയിട്ട് ആളുകൾ കേൾക്കാതെ പോകും. ശ്രീ വിഷ്ണു എന്ത് ചെയ്യാനാണ് ഇനി പോകുന്നത്? സമരം എങ്ങനെയാണ്, സമരം നിരന്തരമായിട്ട് തുടരുകയാണോ ചെയ്യുക ശ്രീ വിഷ്ണു? സമരം തുടരുകയാണ് സാർ. അതിനു മുമ്പ് ഞാൻ ഇവിടെ സനൂജി സാറിനോട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ് സാറെ. ഞങ്ങൾ ഒന്ന് രണ്ട് കാര്യം, എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 493 റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടിയപ്പോൾ CPO റാങ്ക് ലിസ്റ്റിനെ ഒഴിവാക്കിയതെന്ന് ഒന്ന് പറഞ്ഞു തരാമോ? അതോടൊപ്പം തന്നെ ഇവിടെ മുഖ്യമന്ത്രി നിയമസഭയിൽ പാസാക്കിയ 1200 ടെമ്പററി ട്രെയിനിങ് പർപ്പസ് വേക്കൻസികൾ ഈ റാങ്ക് ലിസ്റ്റിന് അനുവദിച്ചോ ഇല്ലയോ എന്ന് സഖാവ് ഒന്ന് ചോദിച്ചിട്ടൊന്ന് പറഞ്ഞു തരുമോ? ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ അത് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വീതമാണ് ഓരോ ബറ്റാലിയനും അനുവദിച്ചതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരും. അതിനുള്ള മറുപടി പെട്ടെന്ന് രണ്ട് മൂന്നാമത്തെ പെട്ടെന്ന് പറഞ്ഞോളൂ, എന്തുകൊണ്ടാണ് അവരുടെ മാത്രം നൽകാത്തത്? CPO റാങ്ക് ലിസ്റ്റിന്റെ കാര്യത്തിൽ റിപ്പോർട്ട് ചെയ്ത മുഴുവൻ ഒഴിവിലേക്കും അഡ്വൈസ് അയച്ചിട്ടുണ്ട്, നിയമന ശുപാർശ നൽകിയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ PSC റാങ്ക് ലിസ്റ്റ് നീട്ടുന്നത് സംബന്ധിച്ച് ഗവൺമെന്റ് പരിഗണനക്ക് ഇല്ല. 5601 പേർക്ക് നിയമന ശുപാർശ നൽകിയിട്ടുണ്ട്. 25 ആളുകൾക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി നൽകിയിട്ടുണ്ട്. 2013 ആളുകൾക്ക് നിയമനം നൽകിയിട്ടുണ്ട്. അതല്ല ചോദിച്ചത്, മുഖ്യമന്ത്രി പറഞ്ഞ 1200 വേക്കൻസി എവിടെ, അതാണ് ചോദിക്കുന്നത്. മുഖ്യമന്ത്രി നിയമസഭയിൽ പാസാക്കിയ 1200 വേക്കൻസി എവിടെ, അതാണ് ചോദിക്കുന്നത്. അത് കൂടാതെ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന 2000 വേക്കൻസികൾ വ്യാവസായിക സംരക്ഷണ സേനയിലേക്ക്. ശരി ശരി വിഷ്ണു, നമുക്ക് ബാക്കി അടുത്ത ചർച്ചയിലാകാം. അടുത്ത ചർച്ചയിലാകാം. വരും ദിവസങ്ങളിൽ സമരം നടക്കുകയാണ് നടക്കുകയാണ് ശ്രീ റിജു, താങ്കളുടെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് റിജു എന്താണ് ചെയ്യാൻ പോകുന്നത്? സമരം തുടരുകയാണോ ചെയ്യുക? സാർ സനോജ് സാർ കുറച്ചു മുൻപ് പറഞ്ഞിരുന്നു ഒരു റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും നിയമനം നൽകാൻ സാധിക്കില്ല എന്നുള്ളത്. അത് തീർച്ചയായിട്ടും റാങ്ക് ഹോൾഡേഴ്സിന് മനസ്സിലാവുന്ന വിഷയം തന്നെയാണ്. എന്നാൽ മുൻ റാങ്ക് ലിസ്റ്റുകളെ അപേക്ഷിച്ച് അതിൽ നടന്നിരിക്കുന്ന നിയമനത്തിന്റെ അത്രയെങ്കിലും നിയമനം നടക്കും എന്നുള്ളത് ഏതൊരു ഉദ്യോഗാർത്ഥിയുടെയും പ്രതീക്ഷയാണ്. അതിനനുസരിച്ച് തന്നെയാണ് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ എത്രത്തോളം ഒഴിവുകൾ ഉണ്ടാവും എന്നുള്ളത് കണക്കാക്കി തന്നെയാണ് PSC റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുന്നതും എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെയെങ്കിൽ 46,000 പേരുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നും വെറും 5,500 നിയമനങ്ങൾ മാത്രം നടത്തിയാൽ അത് ശരിയായ നിയമനമാണോ? സനോജ് സാർ, ഞങ്ങളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നും 11,300 കൂടുതൽ നിയമനങ്ങൾ, അതിനു മുൻപിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നും 12,900 കൂടുതൽ നിയമനങ്ങൾ, ഇപ്പോൾ നടന്നിട്ടുള്ളത് 5,500 നിയമനങ്ങൾ. ഇപ്പോൾ എല്ലാം കൂടെ കുഴഞ്ഞിട്ട്, അതായത് ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ ബന്ധുക്കളായതുകൊണ്ട് ആളുകൾക്ക് നല്ല ശേഷിയുണ്ടെങ്കിൽ അവർക്ക് ജോലി കിട്ടാതിരിക്കരുത്, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ലല്ലോ. നേരത്തെ സുലൈഹ് ടീച്ചറുടെ കാര്യം ഞാനും ശ്രീ പഴകുളം മധുവും ചൂണ്ടിക്കാണിച്ചു സനോജിനോട്. അങ്ങനെ ആളുകൾ രാഷ്ട്രീയക്കാരുടെ ബന്ധുക്കളായതുകൊണ്ട് അവർക്ക് ഉദ്യോഗമേ കിട്ടാൻ പാടില്ല എന്ന നിലപാട് നമ്മൾ സ്വീകരിക്കാനും പാടില്ല. എന്നാൽ എല്ലാ ആളുകൾക്കും പരീക്ഷ എഴുതി അവരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി കിട്ടുകയും വേണം. എന്താണ് പ്രതിപക്ഷം വരും ദിവസങ്ങളിൽ ചെയ്യുക? സനോജ്, സുലേഖ ടീച്ചർക്കെതിരായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ആരോട് പിൻവലിക്കുക എന്നുള്ള അതിനുള്ള മര്യാദ അദ്ദേഹം കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. ഇപ്പോ കേരളത്തിൽ നടക്കുന്നത് ഇത്തരം അനധികൃത നിയമനങ്ങളും അഴിമതികളുമാണ്. ഇപ്പൊ സരിത ഇറങ്ങിയിട്ടുണ്ട് നിയമനം നടത്താൻ. സരിതയെ പോലെയുള്ള ആൾക്കാർ പല ഏജൻസികളും കേരളത്തിലുണ്ട്. ഇപ്പൊ പോലീസിൽ തന്നെ പിൻമാതിലൂടെ DYFI തെളിയിക്കേണ്ട ശ്രമം നടത്തുകയാണ്. ക്യാബിനറ്റിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട DYFI ഒന്നും അറിയാത്ത ആൾക്കാരെ 5-6 കഴിഞ്ഞവരെ മുഴുവൻ സ്ഥിരപ്പെടുത്തുക, 1,00,000 രൂപ ശമ്പളം കൊടുക്കുക. കേരളത്തിൽ നടക്കുന്നത് ഏറ്റവും കേട്ടുകേൾവില്ലാത്ത അഴിമതികളാണ്. അത് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ നിരായുധരാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ നിരാശരാക്കി പറഞ്ഞു ആളുകൾ വിശ്വസിക്കുമോ? അത് കൃത്യം കാര്യം പറയണ്ടേ? ഇന്ന ഇന്ന ആളുകൾ ഇന്ന് ചെയ്തിരിക്കുന്നു എന്ന് പറയണ്ടേ? നമ്മൾ ഇന്ന ഇന്ന ആളുകൾ പറയുമ്പോ നിങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ. ഞാൻ ഈ പറഞ്ഞ എത്രയോ നിയമനങ്ങൾ MB രാജേഷിനെ ആണോ? MB രാജേഷ് നമ്മൾ രണ്ടു ദിവസം ചർച്ച ചെയ്താണ്, അതുകൊണ്ടാണ് ഞാൻ അത് പിടിക്കാതിരുന്നത്.
പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിൽ 52 നിയമനങ്ങൾ, വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ, ക്ലേസ് ആൻഡ് സിറാമിക്സ് ലിമിറ്റഡ്, വനിതാ വികസന കോർപ്പറേഷൻ, കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡ്, എക്സർവീസ്മെന്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, മാരിടൈം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കേരള സനോജ് കണക്കില്ല, കണക്കുണ്ട് കൃത്യമായിട്ട് വേണമെങ്കിൽ സമയം കൊടുത്താൽ ശ്രീ പഴകുളം മധു തുടങ്ങിയ സ്ഥാപനങ്ങളിൽ മുഴുവൻ അനധികൃത നിയമനം നടക്കുകയാണ്. അതായത് പറയാൻ പേരും വിവരങ്ങളും ഇല്ലാഞ്ഞിട്ടല്ല, സമയം കിട്ടാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ തരത്തിലുള്ള അതിശക്തമായിട്ടുള്ള സമരവുമായിട്ടാണ് അവർ മുന്നോട്ട് പോവുക പ്രതിപക്ഷം. ആ സ്ഥാപനങ്ങളെല്ലാം പിൻവാതിൽ നിയമനം നടത്തിയെന്നാണോ പറയുന്നത്? ആ സ്ഥാപനം യഥാർത്ഥത്തിൽ ആ സ്ഥാപനങ്ങളിൽ 10 വർഷത്തിലധികമായി ആളുകളുടെ മാനസിക പരിഗണന കൊടുത്ത് നിയമിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് പറയാനുള്ള അവകാശമില്ല. നിങ്ങളുടെ കാലത്ത് 3 വർഷം പോലും തികയാത്ത ആളുകളെ നടത്താൻ വേണ്ടി ഞാൻ കൃത്യമായി പറയാം. കേരള ഹൗസിൽ 2 വർഷം ലിസ്റ്റ് താങ്കൾ പറഞ്ഞ അസത്യജഡിലമായിട്ട് നിലവിലുള്ള അവസരത്തിൽ ഞാൻ പറയാം പി എസ് സിക്ക് വിട്ട 27 പോസ്റ്റ് തിരികെ വിളിപ്പിച്ചിട്ട് സെക്യൂരിറ്റി ഗാർഡിലേക്ക് ആളെ നിയമിച്ച ഗവൺമെന്റാ നിങ്ങളുടെ ഗവൺമെന്റ്? അല്ല, അത് പറയുമ്പോൾ ശ്രീ സനോജ് ഒരു കാര്യം ഓർക്കണം, ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത്, അതായത് ഞങ്ങളുടെ കാലത്തും UDF സർക്കാരിന്റെ കാലത്തും ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, പക്ഷേ അത് ശരിയല്ല എന്ന് പറഞ്ഞാണ് നിങ്ങൾ അധികാരത്തിൽ വന്നത് എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഈ LDF സർക്കാർ വന്നത് അതിനെതിരെ സമരം ചെയ്തിട്ടാണ്. അന്ന് സമരം ചെയ്ത ആളുകളുടെ ഭാര്യമാരടക്കം ഈ തൊഴില് വാങ്ങുകയാണ് എന്ന രാഷ്ട്രീയ ആക്ഷേപമാണ് രമേശ് ചെന്നിത്തല ഉയർത്തിയത്. നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യേണ്ടി വരും. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. വളരെ നന്ദി ശ്രീ പഴകുളം മധു, വളരെ നന്ദി ശ്രീ വി കെ സനോജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. വളരെ നന്ദി ശ്രീ റിജു വിഷ്ണു, ആ സമരസ്ഥലത്ത് നിന്ന് ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ ചേർന്നതിന്. പറയാനുള്ളത് മുഴുവൻ പറയാൻ സാധിച്ചിട്ടില്ല എന്നെനിക്കറിയാം. നിങ്ങൾക്ക് ആ സമയം കിട്ടിയിട്ടില്ല എന്നെനിക്കറിയാം. വളരെ വൈകാരികമായിട്ട് അവതരിപ്പിക്കേണ്ടുന്ന കാര്യങ്ങളാണ് നിങ്ങളുടേത്. ആ സമരം അതിൻ്റെ ഫലം കാണട്ടെ, നിങ്ങൾക്ക് തൊഴിൽ കിട്ടട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. വളരെയധികം നന്ദി 4 പേർക്കും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.